സ്വാഗതം. സ്റ്റീഫൻസ് കോളേജും ഗാന്ധിപുരം ടൈഗേഴ്സും തമ്മിൽ നടക്കുന്ന ഈ ഫൈനൽ ക്രിക്കറ്റ് മാച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുന്നതാണ്. ഈ വാശിയേറിയ പോരാട്ടം കാണുവാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ലഭിക്കാൻ പോകുന്നത് 50,000 രൂപ. ഫൈനൽ മത്സരം കാണുവാനെത്തിയ യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ മുരളി സാറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ തോറ്റ ചേട്ടൻ തോറ്റപോലെ. ചേട്ടൻ അങ്ങനെ പറഞ്ഞ ആറ് ടീമുകൾ തോപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. കപ്പി ഞങ്ങൾ അടിച്ചിരിക്കും, സാറിനോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. എന്തിനാളിയാ നീ മുരളിയുടെ വാക്ക് കൊടുത്തേ? എടാ, അവന്മാരും ആറ് ടീമിനെ തോപ്പിച്ചതാ. ഈ കോളേജിലെ പിള്ളേരവന്മാര് നല്ല ഫോമിലോ? നമ്മളെ ജപിക്കാൻ ഭൂമം വന്നിട്ടുണ്ട്. സതീഷ് മാച്ച് ഫിക്സിങ്ങിനായിട്ട് കൊണ്ടുവന്നാണ് പോകുന്നത്. അതിനവൻ നമ്മളുമായിട്ട് കലിപ്പല്ലേ? നമുക്കല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടാ. അവനറിയില്ലല്ലോ, ചേട്ടൻ മാച്ച് എൻജോയ് ചെയ്യും. അതെ ഏട്ടാ. എടാ, ടീ ഷർട്ട് ഇട്ടുകൊണ്ട് വരല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? അമ്പയറിങ്ങിനെ വിളിച്ചാണോ ഫാഷൻ ഷോയ്ക്ക് വിളിച്ചാണോ? ശരി ശരി, ടോസ് ചെയ്യാൻ നോക്ക്. ഫ്രണ്ട് ഫൂട്ടിൽ കളിക്ക, ഔട്ട് ആയി പോലെ. അമ്പയർ ഞാനോ നീയോ? നീ തന്നെ. ഞാൻ നോക്കിക്കോളാം. അജയ് തന്റെ രണ്ട് ഓവർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അയാളൊരു ലെഗ് അമ്പയർ മാത്രം, മെയിൻ അമ്പയറിലെ ഫൈനലിസ്റ്റിന് എടുക്കുന്നത്. ഓക്കെ, ക്രീസ് ക്രോസ് ചെയ്യാതെ ബാക്ക് ഫുട്ടിൽ കളിക്കുക. ഇവർ അമ്പയറായിട്ട് ചേർന്ന് കള്ളക്കളി കളിക്കാടാ, നമുക്ക് വാക്ക് ഓവർ കൊടുത്താലോ? കം ഓൺ, ലെറ്റ്സ് നോട്ട് ഗിവ് അപ്പ്. കം ഓൺ ബോയ്സ്. കളി കഴിയുമ്പോഴേ ഭുവന് മനസ്സിലാവും അവൻ നമ്മുടെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യണെന്ന്. അതോടെ അവൻ നാണം കെടും. ഭുവൻ 50 ഓവർ അടിക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നമ്മൾ 150 അടിച്ചു. അവരെ 10 ഓവറിൽ ഓൾ ഔട്ട് ആക്കി തന്ന രാത്രി പാർട്ടി ഫിക്സ്. ക്യാപ്റ്റൻ, നിങ്ങളുടെ ഗെയിം നിങ്ങൾ കളിക്ക്, ഈ മാച്ച് നിങ്ങൾ ജയിച്ചിരിക്കും. ഗോ പ്ലേ. നമ്മളിവിടെ ഒത്തു കളിക്കുകയാണെന്നുള്ള കാര്യം പുറത്തുള്ള ആൾക്കാരെങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? ഒരു 5 ഓവർ ഇങ്ങനെ പോട്ടെ. 5 ഓവറല്ലേ, അത് കുഴപ്പമില്ല. ഓക്കെ ബോയ്സ്. ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കൂടാ, ഞാനെന്ത് ചെയ്യണം? അവസാനത്തെ 5 ഓവറിൽ നമുക്ക് ഗംഭീരമായ ബാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നിനക്ക് തന്നേ? ഇക്കാര്യം മുരളി സാറും കൂടെ അറിഞ്ഞിട്ടില്ല. കളിയിൽ അമ്പയറോട് ഒത്തു കളിക്കാൻ പറയാൻ നീ ആരടാ? മാനേജ്മെന്റ്! ചേട്ടാ, അത് നമ്മൾ ചതിക്കായിരുന്നു ചേട്ടാ. ഇടയ്ക്ക് വെച്ച് കാലു മാറി. ബ്രോ, അല്ല ബ്രോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് അവസാനം ഞങ്ങളെ ജയിപ്പിച്ചെന്തിനാ? ഇത്തരം ടൂർണമെന്റുകളിൽ അമ്പയറെ സ്വാധീനിച്ച് ഫൈനൽ വരെത്തുന്ന ഒരുപാട് ടീമുകളുണ്ട്. അവന്മാർക്ക് വേണ്ടി നിന്നെ പോലുള്ള സിൻസിയർ പ്ലെയേഴ്സിന്റെ എഫേർട്ട് കണ്ടില്ലെന്ന് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാ അവന്മാരുടെ സൈഡായിരുന്നിട്ട് നിങ്ങളെ ഞാൻ ജയിപ്പിച്ചേ. ബ്രോ, ഞങ്ങളെ ജയിപ്പിച്ച സന്തോഷത്തിന് ചെറിയൊരു പാർട്ടി നടത്തണമെന്നുണ്ട്. സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ? കയ്യിൽ എവിടെ നിന്ന് പൈസ ഉണ്ടാവാനാ? അതൊന്നും വേണ്ട. കുഴപ്പമില്ല ബ്രോ, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. താജ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് തരുമോ? സച്ചിൻ സെഞ്ചുറി അടിക്കും മുമ്പ് ഇവിടെ ഇറങ്ങി പോയി കൊല്ലും ഞാൻ പറഞ്ഞേക്കാം. സച്ചിൻ സെഞ്ചുറി അടിക്കുന്നതിൽ ഞാൻ പിസ് അടിക്കുന്നതിൽ എന്താണ് ബന്ധം? ബന്ധമുണ്ടോ? കഴിഞ്ഞ ഓസ്ട്രേലിയ മാച്ചിൽ എന്താ സംഭവിച്ചത് നീ പറഞ്ഞു കൊടുത്തേ? വൈഡ് ബോൾ കളിക്കാൻ പോയാലും ഔട്ട് ആയി. അന്ന് നീ എണീറ്റ് പോയതുകൊണ്ടാ. ഇരിക്കടാ, നീ പറയുന്ന തെറ്റാണ്, ഞാൻ തെളിയിക്കോടെ ഇപ്പൊ. നിന്നോട് ഞാൻ വെറും ഒരു രണ്ട് മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു, നീ കേട്ടില്ല അല്ലെ? ദേശഭക്തി തെണ്ടി എന്നെ വെറുതെ വിടാൻ പാടില്ല. ഇവനെ സച്ചിൻ സെഞ്ചുറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. നമ്മുടെ നാടിനെ തൊപ്പിക്കാൻ നീ എന്താ ചെയ്തേ? നിനക്ക് മൂത്രം ഒഴിക്കണം. അല്ലടാ, നിന്നെ ഞാൻ അച്ഛനൊന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നോ? നിനക്കൊക്കെ രാപകല് ക്രിക്കറ്റ് കളിക്കാനും ബാക്കി സമയം മുഴുവൻ ഒരു പ്രയോജനമില്ലാത്ത ഉമ്മാരുടെ പേക്കൂത്ത് കാണുമെന്നല്ലാതെ വേറെ പണിയൊന്നുമില്ലടാ. ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ബോക്സിംഗ് വലിയ ഇഷ്ടമായിരുന്നതാ. എന്ന് വെച്ച് പണിയും കളഞ്ഞ് അതിന്റെ പിന്നാലെ നടന്ന പട്ടിണി എടുത്ത് ചാവുമായിരുന്നു. ഞങ്ങൾക്കും ജോലി കിട്ടുവാങ്ങളെ. നിന്റെയൊക്കെ ഇപ്പോഴത്തെ പഠിപ്പുണ്ട്. പ്ലസ് ടുവിന് ഒരു കാലത്തും പാസ്സാവില്ലെന്ന് ഉറപ്പായതുകൊണ്ടാ ഐ ടി ഐ കൊണ്ടാക്കിയത്. ഒരുത്തൻ ഇലക്ട്രിക്കല്, മറ്റവൻ കാർപ്പന്റർ. അങ്കിൾ, ഐ ആം എ ഗുഡ് ഫിറ്റർ. സാറോട് ഉണ്ടായിരുന്നോ? പോത്തു പോലെ വളർന്ന നിനക്ക് എന്താ ഉമാരുടെ കൂടെ കാര്യം? ഇവരൊക്കെ ഓൾറെഡി പ്രയോറിറ്റി ആയവരല്ലെങ്കിൽ. കണ്ടോ, എന്റെ മോന്റെ ദേഹത്ത് ഞാൻ കൈവെക്കില്ല എന്ന് ഇവളും മരിക്കുന്നതിന് മുമ്പ് ഞാൻ വാക്കുകൊടുത്തു പോയി. അല്ലെങ്കിൽ നിന്നൊക്കെ ചവിട്ടി കൂട്ടി. അച്ഛ, ട്രാൻസ്ഫോമർ കത്തിപ്പോയി എന്നാ തോന്നുന്നേ. ചേട്ടാ,
എടാ നീയൊക്കെ കൂടി എന്ത് ചെയ്യാൻ പോവാ? പറ്റുന്നെങ്കിൽ പറ്റട്ടെ സാറേ. സാറിന് മോന്റെ ട്രേഡ് ഇലക്ട്രിക്കൽ അല്ലായിരുന്നു? അവൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ ഇല്ലയോ ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇയാളെ വായടപ്പിക്കണമെങ്കിൽ ഇയാളെ പഞ്ഞി കിട്ട പറ്റും. ശരിയാണ് എടാ മോനെ. ഭൂവനെ, നീ നിന്റെ ഇഷ്ട ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ. കത്തിക്കരിഞ്ഞു പോയാ പിന്നെ യാതൊരു പ്രയോജനവും ഇല്ല. എന്താടി കാലത്ത് തുടങ്ങി അവൻ എന്നെ പറഞ്ഞൊക്കെ നീ കേട്ടതാണല്ലോ. ഈ ഏരിയയിലെ ഏറ്റവും വലിയ അഹങ്കാരിയാവൻ. എന്നാ സമയം കളയാതെ പോയിരുന്ന് കാണാൻ. ഇനി നിന്റെ വകയായിട്ട് വല്ല അവാർഡും കൊടുക്കാനുണ്ടോ? അവനാണല്ലോ കറണ്ട് കണ്ടുപിടിച്ച കേറി പോടിയാത്ത. എന്താ നിന്റെ തീരുമാനം? ക്രിക്കറ്റുമായിട്ട് മുന്നോട്ട് പോകാനാണോ? ഒരു വർഷം കൂടി സമയം തരാം. അതിനിടയ്ക്ക് നീ സച്ചിൻ ആയാലും കൊള്ളാം, ധോണി ആയാലും കൊള്ളാം. ഈ വർഷം കൊണ്ട് നിനക്ക് എഴുതിയെടുക്കാനുള്ള ഫുൾ പേപ്പേഴ്സ് എഴുതിയെടുത്തോളും. ശരി. പ്ലീസ് എപ്ലീന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ കണ്ടുവരുത്. ശരി. തോറ്റ പിടിച്ചതിലും കടലിൽ കൊണ്ട് പണി കീറുന്നു. അച്ഛൻ പറയുന്ന ഫൈനൽ, ഇതിലൊരു മാറ്റമില്ല, എല്ലാം ഞാൻ ഏറ്റു. ഏറ്റാ നിനക്ക് കൊള്ളാം. താങ്ക്സ് അച്ഛാ. നാളെ ഗ്രൗണ്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും നീയൊക്കെ പോയി പറഞ്ഞാ ഞാൻ. സൂര്യൻ പടകം കൂട്ടാൻ വാ, നിറവാനിൽ തെളിയും ചന്ദ്രൻ അരികിൽ ചെല്ലാം വാ. ഹൃദയത്തിൻ മന്ത്രം കേട്ടിടാം, ഓ മനമൊന്നായി തുടരാം പോരാട്ടം. ഇത് സീമകൾ താണ്ടിടും ഫ്രീഡം അല്ലോ. ശ്രദ്ധിച്ചു കളിക്കണം, വണ്ടി ഓടിക്കുമ്പോ നോക്കി ഓടിക്കാൻ പറ സാർ. സ്റ്റിക്കർ വാങ്ങി നെഞ്ചിൽ ചേർത്തൊട്ടിക്കാം, കൂളിംഗ് ഗ്ലാസ് വെച്ചിടാം, കോളർ തള്ളുയർത്തിടാം, സ്റ്റൈലായി പുതു ബൈക്കുന്നിൽ നാടെങ്ങും ചുറ്റിടാം. ആഘോഷവേളയിൽ
കഴിക്കാൻ എന്താ ചോളെ? ഉപ്പുമാവ് കഴിച്ചിട്ട് പോ. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചൂടെ? എപ്പൊ നോക്കിയാലും ഉപ്പുമാവ്. എന്നാ പിന്നെ നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി അയച്ചൂടെ? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. തന്റെ മോൻ വെള്ളമടി, സിഗരറ്റ് വലി, ഇത് രണ്ടും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ആണോ? ആ പിള്ളേരല്ലേ വിട്ടുകളാ? വിട്ടുകളയാനോ? കേട്ടോ, ഇനിയിപ്പോ അവൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായെന്ന് അവന് മനസ്സിലായ നാളെ എന്റെ മുമ്പിൽ വെച്ചവൻ ചെയ്യില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പിള്ളേര് അച്ഛനാന്ന് പറഞ്ഞ് നമുക്ക് തരുന്നൊരു ബഹുമാനം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുതല്ലോ. എന്നോട് പറഞ്ഞത് അവനോട് പറയാൻ കേട്ടോ. ഇങ്ങനത്തെ തന്ത്രമാരി ലോകത്തുണ്ടോ? ഇറസ്പോൺസിബിൾ ഫാദർ, ഇഡിയറ്റ് സൺ. പേരെന്ന് പറഞ്ഞു? സണലിന്ന സാറേ. ഐ ടിയിൽ ടോപ്പറാണ് ചേട്ടവൻ. ചേട്ടൻ വിചാരിച്ച റെയിൽവേയിൽ ഒരു ജോലി ശരിയാക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ഇപ്പോഴാ പറയുന്നത്? ആ ഒഴിവുകളൊക്കെ നേരത്തെ തന്നെ ഫില്ലായി പോയല്ലോ. ഇനിയിപ്പോ മുകളിലുള്ള ആൾക്കാരെ സ്വാധീനിക്കേണ്ടി വരും. പക്ഷെ ഇവനെ കണ്ടിട്ട് ഏതോ കഷ്ടപ്പെടുന്ന കുടുംബത്തിലേത് പോലെ ഉണ്ടല്ലോ. പൈസ എത്രയാവും ചേട്ടാ? ഒരു 3 ലക്ഷം എങ്കിലും വേണ്ടി വരും. 2 ലക്ഷം ഉള്ളു കയ്യില്. അപ്പൊ ബാക്കി 1 ലക്ഷം എന്റെ തലയില് അല്ലേ? ഒരാളെ കിട്ടിയാ മതി മൊത്തത്തിലങ്ങ് മുതലാക്കാൻ. ശരി, 2 ദിവസം കഴിഞ്ഞ് ഡൽഹിക്ക് പോകുന്നു. ശരി ചേട്ടാ, എല്ലാം പറഞ്ഞ് ശരിയായിക്കോളാം. ശരി, ആ പൈസ പിന്നെ കൊടുത്തേക്ക്. കൊടുത്തേക്കാം ചേട്ടാ. ഏ ഇരിക്കേ, ഇരിക്കേ, നിനക്ക് ജോലി കിട്ടിയടാ സാറേ. ആ ഗണേശ ചേട്ടാ, ചേട്ടാ നമ്മുടെ മിനിസ്റ്റർ മറ്റന്നാൾ ബീച്ചിൽ സംഘടിപ്പിക്കുന്ന റാലിക്ക് പിള്ളേരൊക്കെ സെറ്റ് ചെയ്തല്ലേ? അത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ റെയിൽവേ കോളേജിലെ പിള്ളേരില്ലേ, അവര് വരില്ല. അതെന്തോ? ആ കോച്ച് ശ്രീനെ അവർക്ക് റെയിൽവേ ടീമിൽ ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന മനസ്സ് മാറ്റി വെച്ചിരിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, പോയി ക്രിക്കറ്റ് വീടെടുത്തുണ്ടോ? ബിരിയാണി കൊടുക്കണ്ടേ നമുക്ക്? എല്ലാവരും ഒരുമിച്ച് കൊണ്ടിരുന്നു. ആ ശരി, അത് പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മുടെ മിനിസ്റ്റർ ഇത് കറിഞ്ഞ എന്താ വിചാരിക്കുക? നിങ്ങളുടെയൊക്കെ ജോലിക്കാരൻ ഞാൻ പുള്ളിയോടെ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ മനസ്സിലായോ? ദേ കാര്യങ്ങളൊക്കെ സെറ്റായിക്കോ. ശരി, ഓക്കെ പോയിട്ട് വരാം. ഓക്കെ. എന്താടാ ഇന്നലെ ആ കോളനിയിലെ പിള്ളേരുമായിട്ട് നിങ്ങൾ അടി ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞാ സാറേ അവരോട് കളിക്കണ്ടെന്ന്. ആ ഗണേശാണ് സാർ പ്രശ്നം. ഓരോ ബോളിൽ അവൻ ചീറ്റ് ചെയ്യുക, അതുകൊണ്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോ ഇനി ആ ഗുണ്ടകളുടെ കൂടെ ക്രിക്കറ്റ് കളിച്ചാൽ മതി. എന്നാ റെയിൽവേ ടീമിന് വേണ്ടി കളിക്കണ്ടേ? സെലക്ഷൻ ട്രയൽസ് തുടങ്ങാൻ പോവാ. ഡിസ്ട്രിക്ട് ലീഗ് ഉടനെ തന്നെ ഉണ്ട്. സോണൽ മാച്ചും വരുവാടാ. നന്നായി കളിച്ച് സ്റ്റേറ്റ് ടീമിൽ കയറാൻ പറ്റിയ റെയിൽവേയിൽ ജോലിയും കിട്ടും, റെയിൽവേ ക്രിക്കറ്റ് ടീമിൽ കളിക്കാനും പറ്റും. സാറ് പറയുന്ന കുറച്ച് പാടുള്ള പണിയാ. ഒരു 3 ലക്ഷം രൂപ കൊടുത്ത ജോലി കിട്ടുന്ന എല്ലാരും പറയുന്നേ. ആരടാ ഏതാണത് പറഞ്ഞേ? ആ മുരളി ആയിരിക്കും അല്ലേ? ആളുകളുടെ നിന്ന് പണം അടിച്ചു മാറ്റി അവൻ വേറെ പരിപാടി അവിടെ ചെയ്യുന്നത്. അവന്റെ വാക്കും കേട്ട് നടന്നു നിങ്ങള്. സോറി സാർ, ഇനി ഞങ്ങളത് ആവർത്തിക്കില്ല. ആ സാരമല്ല, നാളെ കഴിഞ്ഞ് ഇന്റർ സർവീസ് കോമ്പറ്റീഷനിൽ നേവി ടീമുമായിട്ടാണ് നമ്മുടെ കളി. സ്ട്രോങ് ടീമാ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഗോ വാടാ. സുനിലേ, നാളത്തെ മാച്ചിൽ ശബരീഷ് കളിക്കാനുണ്ടാവില്ലേ? അറിയില്ല സാർ, നമുക്ക് വേറൊരു പ്ലെയർ ഉണ്ട്. ശരി, നീ നോക്കിയോ. ശരി സാർ. ശ്രീനി സാർ. എന്താ സാർ? ഇപ്രാവശ്യത്തെ റെയിൽവേ ടീം സെലക്ഷനിൽ എനിക്ക് സാറിന്റെ ട്രെയിനിങ് കിട്ടിക്കൊള്ളായിരുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ആയി കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് കളിക്കും സാർ. പ്ലീസ് സാർ, ഇവനെ പറ്റി ഒന്ന് അന്വേഷിക്കണം സാർ. 6-ഉം 4-ഉം മാത്രമേ അടിക്കാറുള്ളൂ. നെക്സ്റ്റ് ടൈം നോക്കാം നമുക്ക്. നിനക്ക് നീ സമയം കിടക്കല്ലേ? സാർ കഴിഞ്ഞ വർഷം വന്നപ്പോൾ സാർ ഇത് തന്നെ പറഞ്ഞു, ഒരു ചാൻസ് തന്നു സാർ. പ്ലീസ് സാർ, ഐ ആം ഹെൽപ്ലെസ്. നെക്സ്റ്റ് ഇയർ സാർ. സാർ അതെ, മറ്റന്നാൾ നടക്കുന്ന കളിയിൽ കളിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട് ബ്രോ, ഉണ്ട്. ക്യാപ്റ്റനിന്റെ ആളാ, ഞാനൊരു വാക്ക് പറഞ്ഞാ നിനക്കും കളിക്കാൻ പറ്റും. ഒരുപാട് നന്ദിയുണ്ട് ബ്രോ, താങ്ക്സ്. ഒരു 2000 രൂപ വേണം. പൈസ റെഡി ആക്കിയോ, അല്ലെങ്കിൽ നടക്കില്ല. അപ്പൊ നാളെ കാണാം. 2000 രൂപയോ? എന്റെ മോഹം കണ്ടാലേ അറിയാം ഫ്രോഡാണെന്ന്. ഇവിടെയും കൈക്കൂലിയാണല്ലോടാ. ഈ സമയത്ത് ഇത് എങ്ങോട്ടാ പോണേ? വലിയ ഷിപ്പുകളിരുന്ന സമയം ഇത്. ഒരുപാട് ഗാർഡ്സ് ഉണ്ടാവും. 2000 രൂപക്ക് ഇത്രയൊക്കെ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? എടാ, നമ്മുടെ ഷിപ്പ് കൊള്ളടിക്കാനാണോ പോണേ? കുറച്ച് കോപ്പറും സൾഫറും എടുക്കണം. ക്രിക്കറ്റിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഞാനും എന്തും ചെയ്യും. ഫ്രീ ആക്കിയിട്ടാണ് ഞാനും എന്തും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എന്താ നോക്കിയടാ? എടാ കോപ്പറാടാ. എടാ ഒന്ന് നിർത്തടാ, ഈ സൾഫറും കോപ്പറും ഒക്കെ എന്തിനാ? അടിക്കാണെങ്കിൽ വലുത് തന്നെ അടിക്കണം. ഇപ്പൊ എന്താണോ നിന്റെ പ്രശ്നം, കാര്യം പറ. നമുക്ക് ആ കണ്ടെയ്നർ തുറന്നു നോക്കിയാലോ. ചേട്ടാ, ഇവനെന്താ വട്ടുണ്ടോ? പ്രശ്നം ലൈഫിൽ റിസ്ക് എടുത്തില്ലെങ്കിൽ ഒന്നും സാധിക്കാനാവില്ലടാ ജോണി. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഒരേ ഒരു തവണ നമ്മൾ 4 പേര് സെറ്റിൽ ആവും. തുറന്നു അതൊക്കെ ഒന്ന് നിന്നേ. അന്ന് നിന്റെ അച്ഛൻ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നീ ലൈഫിൽ സെറ്റിലായ നിന്റെ അച്ഛൻ സൈലന്റ് ആവും. ഇത് പിടിയടാ സൈഡ് പ്ലീസ്. ഭാഗ്യമുള്ള കയ്യാ ഇത്. വേഗം തുറക്കണം. ഏയ്
तरफ कोई आदमी आता देखे क्या? For granted, okay? Mom, she's taking me for granted. No, she's not taking you for granted. Anju, stop being rude to my mom. Amma ki hurt avile. Good girl. I'm so sorry, Sanjana. Look, what your dear daughter has done. Enda, breakfast kazhichile? Breakfast inde kaaryam onnum alla idu. It's about Sanjana's camera. She lost the camera and now she is insulting her. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ രൂപേഷിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവന് സ്വയനം കൊടുക്കും അവള്. ലുക്ക്, ഷീ ഈസ് സ്റ്റാൻഡിംഗ് ദേർ. സംജയ് യു സേ കെ ഹൗ ടു ട്രീറ്റ് പീപ്പിൾ. എന്തുപറ്റി മോളെ? ഡാഡ്, സഞ്ജന ആൻഡ് ഇസ് ഇറിറ്റേറ്റിംഗ്. ഇറ്റ്സ് റോങ്. അങ്ങനെ പറയാൻ പാടില്ല. തുടങ്ങി വീണ്ടും. അവർ നമ്മുടെ വെൽവിഷസ് ആണ്. അഞ്ജു, യു ആർ എ നേവി ഓഫീസേഴ്സ് ഡോട്ടർ. പീപ്പിൾ ലുക്ക് അപ് ടു യു, റൈറ്റ്? You should be aware of what to talk, how you behave, what to do. The world sails on. Discipline. Right. Go. Have your breakfast. Mm. Manu, sir. Discipline. Anju's birthday party preparations are getting underway. Okay, single.
അവിടെ ഇരിക്കടാ. ഇത്ര ചൂടാവേണ്ട കാര്യം എന്താടാ? ആ ബാക്കി ഒന്നുമില്ല പറഞ്ഞു. എനിക്കറിയടാ അവരുടെ ബോളിംഗ് കുറച്ച് ടൈറ്റാ. രണ്ട് സിക്സ് അടിച്ച് തീരുന്ന കാര്യമുള്ളൂ സാർ. പേടിച്ച് അവർക്ക് കളിക്കുന്നു. ഞാൻ അറിയിക്കോട്ടെ. അവന്മാരുടെ ബോളിംഗ് ശിവയ്ക്ക് പാടായിരിക്കും കോച്ച്. ശരി, നെയിം പാഡ്. താങ്ക് യു കോച്ച്, താങ്ക് യു. മാച്ച് എന്തായാലും നമ്മൾ തോക്കും. എനിക്ക് ഹാഫ് സെഞ്ചുറി അടിക്കണം. നീ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് താ. കേട്ടല്ലോ, ടീം തോക്കാൻ പോണ സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്. ആറ് ഓവറിൽ 106 റൺ വേണം. അത് വലിയ കാര്യമൊന്നുമില്ല. രണ്ടുപേരും ഒരുമിച്ച് ഞാൻ ജയിക്കാം. നിനക്ക് എന്താ വട്ടുണ്ടോ? പറഞ്ഞു കേട്ടാ മതി, മര്യാദക്ക് സിംഗിൾ എടുത്ത, അല്ലെങ്കിൽ അടുത്ത മാച്ച് നീ കളിക്കില്ല. ബാറ്റിംഗ് തുടങ്ങിയല്ലേ ഉള്ളൂ, അവൻ അടിച്ചോളും. ഏയ് ഇരിക്കി ഇരിക്കി, കളി കഴിഞ്ഞിട്ട് പോവാം. ഇവനെ വെറുതെ വിടാൻ പാടില്ല. അതിന് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവന് നല്ലൊരു പണി കൊടുത്തിരിക്കണം. ഗോട്ട് ഇറ്റ്? കയ്യും കാലും കൂടി തല്ലൊടിക്കാൻ വേണ്ടേ? നിനക്ക് എന്റെ കയ്യും കാലും വേണോ അതോ നിന്റെ ക്യാമറ വേണോ? എനിക്ക് എന്റെ ക്യാമറ മതി. നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. മുറിവുകളൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഈ മുറിവ് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല.
കൊണ്ട് തന്നിരുന്നോ? യെസ് മാഡം. ഇതാ മാഡം, രാവിലെ ഒരു പയ്യൻ കൊണ്ട് തന്നിട്ട് പോയതാ. അഞ്ജു ബേട്ടി, സബ് ടേക്ക് ആണോ? സബ് ടേക്ക് അങ്കിൾ. ഓക്കെ, താങ്ക് യു. ജോണിയുടെ വീട് ഒന്ന് പോവാ, കമ്പനി ശരിക്ക് പഠിക്കാൻ പോകുന്ന ലക്ഷണമാണോ ഇത്? ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. എന്താടാ ഇത്? രാവിലെ ജോയിങ്ങിന് പോയപ്പോ ഒന്ന് കാല് തന്നെ വീണതാ. വെള്ളക്കുഴിയിലും പോയി വീണോ? വിശ്വസിക്കാൻ പറ്റുന്നോ? പറയടാ, ഡോക്ടറെ പോയി കണ്ടായിരുന്നോ? എന്താ പറഞ്ഞേ? പെട്ടെന്ന് മുറിവ് ഉണങ്ങണമെങ്കിൽ മട്ടൻ വാങ്ങി കഴിക്കാൻ പറഞ്ഞു. നോൺ വെജ് കഴിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരം നീ ഒപ്പിക്കും. ആ മസ്ദാൻ എന്റെ ഫ്രണ്ട് അല്ലേ, കുറച്ച് നല്ല പീസ് ഇട്ട് തരാൻ പറ. ഇറച്ചിയും ബോട്ടിയും ലിവറും ഇതൊക്കെ സെപ്പറേറ്റ് വാങ്ങണ്ടേ? ആ വേണം. എങ്കിൽ കുറച്ചൊരു പൈസ എടുത്തോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രൂപേഷ്, നീ ഒന്ന് പുറത്തിറങ്ങി നിൽക്കൂ. 5 മിനിറ്റ്. ഹാവ് ടു സേ സോറി ടു ഹിം. സംതിങ് ഈസ് റോങ് വിത്ത് യു. What is this? കുറച്ച് മട്ടൻ പീസ. എസിക്കകത്ത് വെച്ചാൽ സ്മെൽ ഉണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് പിടിക്കാം. ആ താങ്ക് യു. അഞ്ജു, അഞ്ജു, അഞ്ജു. ഐ എം സോറി. ബഹു ദർദ് ഹോ റഹാ ഹേ. എന്ത്? വേദനയുണ്ടോ? സാറില്ല, രണ്ടു ദിവസം കഴിയുമ്പോൾ ശരിയോ? ക്യാമറ എന്തിനാ തിരിച്ചു തന്നെ? അത് നിനക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. It's a tinted glass. He can't see us. Shoo, shoo, ja. Tumhare ghar ka hai idhar? Idhar udhar. So tomorrow evening navy ship deck il vech daddy and birthday celebrate cheyunnunde. You can come. Avar enne kadathi viduvo? Varano nu vecha engane anengilum varu. പറയുവാനിതാദ്യമായി വരികൾ മായി ഒക്കെ വെച്ച് പാർട്ടി നടത്തണമെങ്കിൽ അവര് ഭയങ്കര റിച്ച് ആയിരിക്കൂടാ. ഹായ്. ഹായ്. ഷിപ്പ് ലൈറ്റ്സ് ബഹുത് അച്ഛാ ഹേ. ആ മേ ചിനേ ലഗ് രഹി. ആ ബഹുത് 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 അച്ഛാ ഹേ. ആ ഹോ. ആ യേ മേര ദോസ്താനാ. ഭുവൻ ദോസ്താനാ നഹീ, ഫ്രണ്ട് കോ ദോസ്ത് കഹതേ. ഓ ദോസ്ത് ദോസ്ത് ദോസ്ത്. ആ ഡ്രിങ്ക്സ് വെയിറ്റർ. Drinks. Thank you. Dai yaar indra nai kodu varana. Hi Preeti. Hi, how are you? I'm fine. Hope your friend is taking good care of you. Yes, Dad. Anju. Hello. Hi uncle. Hi uncle. Have we met before? Illengale ivan 10th class le state first aayirunnu. Chalappo paper le kandathirikkum. Paper le kandathirikkum. Alla alla. Alla alle. Evada vachana kandathu? Recently. രൂപേഷിന്റെ ഫ്രണ്ടാ ഡാഡി. ആ ഫ്രണ്ട്. എടാ രൂപേഷ്, നീ ഇത് എവിടെയായിരുന്നു? ഇത് കണ്ടില്ലല്ലോ. ഇവര് ഞാൻ എവിടെ നോക്കിന്ന് അറിയോ? എൻജോയ്. ചിയേഴ്സ് അങ്കിൾ. ഹലോ തൂങ്കോണേ. ആ അളിയാ, ഇപ്പൊ ഫ്രണ്ട്. ഷിപ്പിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അതിന് എത്ര രൂപ ചെലവാകും? അതെന്താ കയ്യില്? ഞാൻ നിനക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? ഷോമി. ഒരു ഗ്രീറ്റിംഗ് കാർഡാ. ഓ, സ്കൂൾ ഡേയ്സിൽ എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് തന്നിട്ടുണ്ട്. ഇത് മ്യൂസിക്കൽ ഗ്രീറ്റിംഗ് കാർഡാ. പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ ഐ തിങ്ക് മനീന്ദ്രും മോഹിത്തും ഒക്കെ എനിക്ക് മ്യൂസിക്കൽ കാർഡ് തന്നിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ.
ഓ സയന്റിസ്റ്റ് ആണല്ലേ. ഷുമി ഓക്കേ. അഞ്ജു കം ഹിയർ. ഹാ ഐ ജസ്റ്റ് കം ബാക്ക്. ഓക്കേ. മോനെ കാർഡ് കൊടുത്തല്ലേ. അഞ്ജു കം ഹിയർ വൺ സെക്കൻഡ്. മീറ്റ് അനുരാഗ്. അവളൊന്നും നോക്കിയതുപോലല്ലോടാ. ഹലോ അങ്കിൾ. ദാസ് ലിസ്റ്റിംഗ്സ്. ഹാപ്പി ബർത്ത്ഡേ അഞ്ജു. സോ മച്ച്. അവളൊരു ഷിപ്പ് ആണെങ്കിൽ നീ വെറും വഞ്ചിയാടാ. ഇതെങ്ങനെ സെറ്റ് ആവാനാ? അളിയ രണ്ടും ഒരേ കടലിൽ തന്നെ അല്ലേ ഉള്ളത്. ശരി നോക്കാം. ആസ്പാസ് മേ സബ്കോ ഖയാൽ ലേനാ ചാഹിയേനാ. നോക്കിയടാ. അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ വിളിക്കുന്ന പേരാ. നിന്നോട് ആ പൊസിഷനിൽ ഇറങ്ങാൻ ആരോട് പറഞ്ഞേ? കോച്ച് പറഞ്ഞേ ഞാൻ കേട്ടതേ ഉള്ളൂ.
അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞ നീ കേക്കില്ലല്ലേ. നീ എന്തൊരു ക്യാപ്റ്റനാടാ, ടീമിന്റെ കൂടെ നിൽക്കാതെ യുവമാർ പറയുന്നത് കേട്ട് കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കല്ലേ. ടീമിലെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതിന്റെ ഇടയിൽ കയറി ചോദിക്കാൻ സാറാ. ഇവനെന്റെ അനിയനടാ, പിന്നെ എന്നെ തുടങ്ങി ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കേ ബോയ്സ്, എല്ലാരും സെറ്റ് അല്ലേ? ഓപ്പണിംഗ് ആരാ? ഭുവൻ. ഡാ, നീ എന്താ പാഡ് ചെയ്യാത്തേ? ആരോട് കളിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ ഞാൻ കളിക്കുന്നില്ല സർ. രാത്രി എന്നെ ആളോ വെച്ച് അടിച്ചു. ഡാ, സത്യമാണോ? അവൻ വെറുതെ വരാണ് സാറേ. ശരി ശരി, കളി ഉണ്ട്, സംസാരിക്കാം. നീ വേം പാഡ് ചെയ്യ്. ഈ മാച്ചിലല്ല, അവനുണ്ടെങ്കിൽ ഒരു മാച്ചിലും ഞാൻ കളിക്കുന്നില്ല. കണ്ടില്ലേ സാറേ അവന്റെ അഹങ്കാരം? കണ്ടില്ലേ? ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും അവനെ കൊണ്ട് സഹിയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇവനോട് ചോദിച്ചു നോക്ക്. അല്ലടാ, ശരിയാ സാർ, നാട്ടുകാരോട് മൊത്തം ഇവൻ പറഞ്ഞു നടക്കുക. ഇവനില്ലെങ്കിൽ നമ്മുടെ ടീം ഒരു കളിയും ജയിക്കില്ലെന്ന്. നീ എങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞോ. ഞാൻ പറഞ്ഞിട്ടില്ല സാർ. എന്നാ ഇപ്പൊ ഞാൻ പറയാ, ഈ ടീം ഞാനുള്ളോണ്ട് ജയിക്കുന്നേ. എന്നാ കേട്ടോ, നിന്നെ ഇനി ഈ ടീമിന് വേണ്ട. എന്നെ വേണ്ടത്ത ഈ ടീമിന് എനിക്കും ഇനി ആവശ്യമില്ല. രാജു എല്ലാം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ടീമിൽ നീ കളിക്കുന്നതിന് ഞങ്ങളുടെ ഭാഗ്യ. പിന്നല്ലാതെ കഴിഞ്ഞ മാച്ചിൽ അവരുടെ ഇവനില്ലായിരുന്നേ, നമ്മൾ ജയിച്ചാണ്. ഭുവൻ ടീമിൽ കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ടീമല്ല ഏത് ടീമും ജയിക്കും. അടുത്ത കളിയിൽ അതെല്ലാവർക്കും മനസ്സിലായിക്കോളും. നീ ഇനി ആരുടെയും കൂടെ കളിക്കുന്നില്ല, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. നീ ആർക്കു വേണ്ടി കളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മുരളി സാറിന് അറിയില്ല നിനക്ക്, സാറ് തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് പോയി കാണണം. എടാ, സാറിന് ഇതിന് ഇഷ്ടപ്പെട്ടുണ്ടല്ലോ, നീ നാളത്തെ സച്ചിനോ ധോണിയൊക്കെ ആവും. അനിയ, നീ തീർത്താണ് അടിച്ച്, ഇത് കഴിച്ച് നിന്റെ വിഷമൊക്കെ മാറിക്കോളും. നീ ഗണേശ് പറയുന്ന കേക്ക്. എടാ ഭുവൻ, ഒക്കെ ഞാൻ എന്താ കേട്ടോ, നിന്നെ ഈ ടീമിന് വേണ്ട. എന്നെ വേണ്ടത് ഈ ടീമിന് എനിക്കും ഇനി ആവശ്യമില്ല. ആലോചിച്ച് നിൽക്കാതെ അങ്ങനെ കഴിക്കുക. ഡാ, ഞങ്ങളുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ അവർക്ക് വേണ്ടിയാണ് ഭൂമി കളിക്കുന്നേ. എന്ത് ചെയ്യാനളിയാ, നീ 2000 തരാന്നല്ല പറഞ്ഞേ, അവര് 3000 തരും. നീ ഒരു 5000 താ, നിനക്ക് വേണ്ടി കളിക്കാം. മനസാക്ഷി ഇല്ലാത്തവൻ. നമ്മൾ ഈ ചെയ്യുന്ന ഒന്നും ശരിയാണെന്ന് തോന്നുന്നില്ല ഗണേഷ്. ഏയ്, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. വലിയ വലിയ പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. അതൊക്കെ കള, ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. അതാ ഇങ്ങനെ വായിലേക്ക് ഇട്, ഇട്. വോ, വിഴുങ്ങരുത്. ഇതാ ഇവിടെ വെച്ചാൽ മതി. ഇനി നോക്കിക്കോ, നിന്റെ ഫോക്കസ് ഇടും ബോർഡിലായിരിക്കും. Thank you.
പിന്നെ ദാ നീയും അഞ്ചും കൂടി പോയി ഒന്ന് അടിച്ചു പൊളിക്കി. വേണ്ട ഗണേഷ്. എടാ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, എന്നോടൊന്നും മറക്കണ്ട. അങ്ങനെയൊന്നുമില്ല ഗണേഷ്, എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വാ. ഏ ബൈ ബൈ. മുരളിയേട്ടൻ എന്തോ പറയാനുണ്ടെന്ന്. എടാ ആ ചേട്ടാ, എന്റെ ബർത്ത്ഡേക്ക് മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ നിന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് എനിക്ക് പേടിയുണ്ട്. എന്താടാ പെങ്ങള് ഹാപ്പിയായോ, എന്തൊക്കെ പറഞ്ഞു? അത് പിന്നെ ഒരു പ്രൈവറ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ അവള് പറഞ്ഞു. പ്രൈവറ്റ് പ്ലേസ്? അവളങ്ങനെ പറഞ്ഞോ? റൂം എടുക്കാനാണോ ഉദ്ദേശിച്ചേ? ഏ ചേച്ചി, അവളങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. നോർത്ത് ഇന്ത്യൻ പെണ്ണല്ലടാ, അവർ ഈ കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് ഒറ്റക്ക് മീറ്റ് ചെയ്താൽ പിന്നെ ഉണ്ടല്ലോ, കല്യാണത്തിന് സമ്മതിക്കും. ഡാ ഇക്കാര്യത്തിലൊക്കെ നാണം കുണിങ്ങി ഇരുന്നാ പിന്നെ ഉണ്ടല്ലോ, ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോ പെട്ടെന്നൊരു റൂമൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാനാ? എടാ നാളെ സൺഡേ അല്ലേ, പാർട്ടി ഓഫീസിലെ പ്യൂണ്ട് റൂമുണ്ട്. നീ അവിടെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും അവരോട് സംസാരിച്ചോ. എടാ ദീപു, ആ ഓഫീസിന്റെ കീ ബൂവിന്റെ കൊടുത്തേക്ക്. ശരിയേടാ. ശരിയടാ. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ലാത്തതാ. എന്താടാ എന്താ വേണ്ടേ? അത് വേണം. അതെന്ന് പറഞ്ഞ? നമ്മളതിനു മുമ്പ് സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കൂലേ, അത് വേണം. ഏതിനു മുമ്പ്? എന്തിന്റെ സുരക്ഷയ്ക്ക്? ഹെൽമെറ്റ് ആണെങ്കിലേ, ഹെൽമെറ്റ് സേഫ്റ്റിക്ക്. എന്റെ ഹെൽമെറ്റ് നിനക്ക് എന്തിനാ? ഇതിപ്പോ ഞാൻ എങ്ങനെ കൊണ്ട വേണങ്ങളെ. ചോക്ലേറ്റ് ചോദിക്കുന്ന പോലെയാണോ ഇതൊക്കെ ചോദിക്കുന്നത്? അല്ല നിനക്ക് എത്ര വയസ്സായി, ഇപ്പൊ നിനക്ക് നിന്റെ ആവശ്യം എന്താ? പിന്നെ തന്റെ പ്രായം വരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്? നിക്ക് നിന്റെ അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ ഇതിനോട് തീരുമാനം പറയലേ. വേണ്ട വേണ്ട വേണ്ട, ഫോൺ വെക്ക്. അയാൾ അറിഞ്ഞാ എന്താ കുഴപ്പം? സാറേ, സാറിന്റെ മോൻ എന്റെ കടയിൽ വന്ന് എന്നോട് കോണ്ട ചോദിച്ചു, അറിയോ നിങ്ങക്ക്? എനിക്ക് മനസ്സിലായ അവന് മനസ്സിലായ നാളെ എന്റെ മുമ്പിൽ വെച്ച് അവൻ ചെയ്യില്ലേ? അത് ശരിയാവില്ല, പണിയാവും. ഇപ്പൊ തരുന്നുണ്ടോ ഇല്ലയോ? ഒരിക്കലും തരില്ല. നിന്നെ പോലുള്ള നാണം കെട്ടവർക്ക് ഇത് തരുന്ന പ്രശ്നമില്ല. ഗെറ്റ് ഔട്ട്. താനെന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? തനിക്ക് മാത്രം മെഡിക്കൽ ഷോപ്പ് ഉള്ളുണ്ടോ? ഞാൻ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചോളാം. എന്റെ ഭഗവാനെ, ഏത് പെൺകുട്ടിയുടെ ജീവിതമാണോ ഇവ നശിപ്പിക്കാൻ പോകുന്നത്? Thank you.
लग जा गले के फिर हसीरा भुवन ഇതിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയോ? എനിക്കറിയില്ല. So this means, on this beautiful crazy night, let's hug each other, as we might not get a moment like this for a lifetime. For a lifetime. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല, അതുകൊണ്ട്. സീക്കോ. എന്നിട്ട് എനിക്ക് മലയാളം പറഞ്ഞായിരുന്നു. ഓ, സീക്കോ, സീക്കോ. You know, എനിക്ക് പാം റീഡിംഗ് അറിയാലോ. ഓ. കൈ തന്നേ. So, this is the marriage line. This is the love line. And this is the kuttikalkkulla vara. The kids line, okay? But marriage and love lines are meeting very fast, Bhuvan. Pakshe kuttikalkkulla vara, I think you should take it very easy. I think you should take it slow. Shouldn't... നീ എന്നോട് പ്രൈവറ്റ് പ്ലേസ് വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പോ അതിന്റെ സേഫ്റ്റിക്കായിട്ട് ഞാൻ ഒന്ന്. ഷട്ട് അപ്പ്. ഞാൻ ഇതിനാണെന്ന് എപ്പോഴാ പറഞ്ഞേ? പ്രൈവറ്റ് പ്ലേസ് ആണെങ്കിൽ ആണെങ്കിൽ എന്താ? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികൾ കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടെന്ന്. അതുകൊണ്ടാ. ഓ മൈ ഗോഡ്, ഭുവൻ, ഹൗ കൻ യു ഗൈസ് ബി സോ ചീപ്പ്? നോർത്ത് ഇന്ത്യയിലായാലും സൗത്ത് ഇന്ത്യയിലായാലും പെൺകുട്ടികൾ ഒരാളെ ഇഷ്ടപ്പെട്ട പൂർണ്ണമായും വിശ്വസിക്കും. ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. സോറി. ഐ ഡോണ്ട് ലൈക്ക് വാട്ട് യു ഡിഡ്, ഭുവൻ. നീ എന്താ ആലോചിക്കുന്നത്? കല്യാണത്തിന് ശേഷം മതി. എന്താ ഗണേഷ്, എന്താണ്? സന്തോഷമായില്ലേ? പെങ്ങളെവിടെ? മുരളിയേട്ടൻ വന്നിട്ടുണ്ട്. എന്താ പറയാ, ഞങ്ങൾ പോവാ. നീ പോയിക്കോ. അവളെവിടെ ഇരുന്നോട്ടെ. എന്താണ് നീ പറയുന്നത്? ഏട്ടൻ എന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ലടാ. ഫസ്റ്റ് ടൈം അവളെ വേണമെന്ന് പറഞ്ഞു. അരമണിക്കൊണ്ട് കാര്യമില്ലുള്ളൂ, അവളെ വിട്ടേക്കാം. എന്തൊക്കെ ഇവിടെ നടക്കും? ഭുവൻ!
എന്താടാ ഭുവനോടില്ലേ? നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നു എന്നല്ല പറഞ്ഞ വന്നില്ലായിരുന്നു? ഓ അങ്ങോട്ട് വന്നു. ആ എന്നാ ശരി. അവനോട് ഇല്ലടാ, വണ്ടി എടുക്ക. ഞാൻ അവരോട് സത്യം പറഞ്ഞിരുന്നെങ്കിലോ? ഭുവൻ അവര് കൊന്നേന്. ഏതരവള്? ഈ പെൺകുട്ടി ഏതാന്ന് ചോദിച്ചതിന് സമാധാനം പറ. അച്ഛൻ അമ്മ എങ്ങനെയായിരുന്നു അതുപോലെ എനിക്കിവള്. ഇവളെ ഉള്ള വീട്ടിൽ കൊണ്ടുവിട്. ആ സമയത്ത് തെറ്റേതാണെന്നോ ശരിയേതാണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ജോണിയനോട് പറഞ്ഞു നടന്നൊക്കെ മറന്നേക്ക്. മറ്റന്നാ മുതൽ ഇൻഡസോൺ ടൂർണമെന്റ് തുടങ്ങുക. നന്നായിട്ട് പെർഫോം ചെയ്ത റെയിൽവേ ടീമിൽ നിനക്ക് സെലക്ഷൻ കിട്ടും. ശരി. നമുക്ക് എത്ര ടാലന്റ് ഉണ്ടായാലും ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ശരി, അത് മിസ് ചെയ്യാതെ നോക്ക്. ഞാൻ മിസ് ചെയ്യില്ല. നാളെ രാവിലെ മുതൽ പ്രാക്ടീസിന് വന്നേക്കണം. ഓക്കെ സർ. സോറിടാ. സോറി പറഞ്ഞില്ല പിന്നെന്താ? നാളെ മുതൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് പ്രാക്ടീസ് വേറെ ഒന്നുമില്ല. സത്യമായിട്ടും പ്രോമിസ്ഡാ. ഡാ ഞാൻ സച്ചിനും നീ കാമ്പിളിയും എന്നൊക്കെ നീ പറഞ്ഞത് മറന്നുപോയടാ. ഡാ ഞാൻ കറുത്തു പോയതുകൊണ്ടല്ലേ നീ എന്നെ കാമ്പിളിന്ന് വിളിച്ചത്. എന്റെ കാര്യം എടാ ജോണി, നിന്റെ നിറം കറുപ്പാണെങ്കിലും മനസ്സ് വലുതാടാ. നേവി കോട്ടേഴ്സിനെക്കാളും വലുതാണോ? കോട്ടേഴ്സ്, നേവി, എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഞാൻ നിന്നോടൊക്കെ പറഞ്ഞത് ഒരിക്കലും വിശ്വസിക്കില്ല. ഉറപ്പാ. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയേ? എന്റെ പേര് മുരളീന്നാ. ഇവിടെ ഗാന്ധിപുരത്ത് യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാ. നിങ്ങളുടെ മകള് ഭുവൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. അതറിയോ സാറിന്? അറിയില്ല. അവളിപ്പോ ശരിക്കും പറഞ്ഞ അവന്റെ കൺട്രോളിലാ. ഇന്നലെ അവൻ അവളെ അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ദേ ഈ ബാഗ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ. നോക്കൂ സാർ, ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഓഫീസേഴ്സിന്റെ പെമ്പിള്ളേരെ ട്രാപ്പിൽ വീഴ്ത്താൻ കുറെ അലവലാതികൾ കറങ്ങി നടക്കുന്നുണ്ട്. ഇവനും ആ ഗാങ്ങിനുള്ളതാ. സാറിന്റെ മോൾക്ക് കരുതാത്ത എന്തെങ്കിലും സംഭവിച്ച നിങ്ങളുടെ കുടുംബത്തിനല്ല ഇതിന് നാണക്കേട്. ഒരു ബാഗ് പോയാൽ വേറെ മേടിക്കാം, ജീവിതം നശിച്ചോ എന്ത് ചെയ്യും? ശരി സാർ, സാറും സൂക്ഷിച്ചേക്ക്, ഞാൻ ഇറങ്ങാം. നീ ഇത് എവിടെയാ മറന്നു വെച്ചേ? റെക്കോർഡ് ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് രൂപേഷിന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയപ്പോ മിസ് ആയതാ. എടുക്കാൻ കിട്ടും. ലീവ് ഇറ്റ്. ഏതൊരു ചെറുക്കന്റെ കൂടെ കറങ്ങുവാണെന്ന് കേട്ടല്ലോ. നിന്റെ ബർത്ത്ഡേക്ക് ഒരുത്തം വന്നില്ലേ, അവനാണോ? ആരുടെ കാര്യം? ഐ ഡോണ്ട് നോ ഹു യു ആർ ടോക്കിംഗ് അബൌട്ട്. റൂമിലേക്ക് പോകാനുള്ള ധൈര്യമായല്ലേ? റൂമോ? ഹൗ കൻ യു ടോക്ക് ടു മീ ലൈക് ദാറ്റ്? വാട്ട് റബ്ബിഷ്. ഡാഡ്, ആക്ച്വലി വാട്ട്? ഡാഡ്, ഡാഡ് പ്ലീസ്. ഐ ഹാവ് ടോൾഡ് യു 100 ടൈംസ് ദേർ ഈസ് നോ ആൾട്ടർനേറ്റീവ് ഫോർ ഡിസിപ്ലിൻ. എടാ ഗോലി, മുരളിയേട്ടൻ എപ്പോഴും നമ്മളോട് മിനിസ്റ്റർ മിനിസ്റ്റർ എന്ന് പറയാറില്ലേ, നീ ഇതുവരെ പുള്ളി കണ്ടിട്ടുണ്ടോ? ഈ പ്രാവശ്യങ്ങളിൽ ആള് വരുമോ? ആ വന്നടാ. എന്താടാ ചത്തു പോണോ നിനക്ക്? നിന്റെ ജീവനേക്കാൾ വലുതാണോ നിനക്ക് ആ പെണ്ണ്? എടാ പെങ്ങളുന്നല്ല നീ എവിടെ വിളിച്ചിരുന്ന? നിന്റെ പെങ്ങളായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നാടാ. ഇവരെ കടിച്ചതിനേക്കാളും എനിക്ക് വേദനിച്ചത് നീ എന്നെ ചതിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ്. അഞ്ജു, ഹലോ, അഞ്ജു,
അവൻ നല്ലവേന, പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക്. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാ ചെയ്തു. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ റൂം വിട്ട് എവിടെയും പോവരുത്. നീ
ഇമ്പോർട്ടന്റ്. ശരി വാ, നമ്മളിതിന് വെറുതെ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോ. ഞാനും നീ മാത്രമുള്ള ഒരിടത്തേക്ക്. എവിടെ പോവാൻ അബുവൻ? നിന്റെ ക്രിക്കറ്റും നിന്റെ ഡ്രീംസും എല്ലാം ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ നിനക്ക്? എന്തൊക്കെയാ നീ പറയുന്നത് അഞ്ജു? എന്തൊക്കെയാ പറയുന്നത്? ആദ്യം എന്നോട് നീ ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കുന്നു, പിന്നെ ക്രിക്കറ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കുന്നു. എന്താ അഞ്ജു ശരിക്കും നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? Yes, I'm mad, Bhuvan. I'm mad because I love you. Because I care about you. You think this is a joke? I even don't understand it, Lalo. Bhuvan, they'll kill you. Naala vaikitte njan varille. Appo namukku theermanikkam. Namukku theermanikkam, Bhuvan. Endha cheyyande ennu. Please, Macha. Promise me. ഈ റൂം വിട്ട് എവിടെ പോവരുത്. അഞ്ജു, അഞ്ജു. ചേട്ടാ, ആ മുരളിയുടെ ആളുകൾ ചേട്ടത്തിയെ ശല്യം ചെയ്യുക. ചേട്ടൻ വേഗം വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എവിടെ താമസം? ഗാന്ധിപുരം റെയിൽവേ കോളനിയില്ല. നിന്റെ പേരെന്താ? ഹലോ, നിന്നോടാ. ഭുവൻ എന്നാണ് സാർ. ഇവനെന്താ പൊട്ടനാണോ? നീയാണോ ഇവരെ കടിച്ചത്? ഏ സാർ, എന്താ മുരളി ഇതൊക്കെ? നിന്റെ ആളുകൾ ഇവനെ അടിക്കാൻ പോയെന്ന്. നമസ്കാരം ചേട്ടാ. അത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ചെറിയൊരു കശപശി ഉണ്ടായതാ. അതല്ല, ഇതൊരു സ്ത്രീയെ ടീസ് ചെയ്തതിനാ. സ്ത്രീയോ? എന്താടാ എന്തതൊക്കെ? ഇല്ല ഏട്ടാ, ഇവര് വെറുതെ ഉണ്ടാക്കി പറയുന്ന എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായ സാർ. അല്ലാതെ എൻ്റെ പിള്ളേര് അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കില്ല. സാർ ഈ നിൽക്കുന്നവനെ കണ്ടില്ലേ,
അവനാൾ അപകടകാരിയാ. ക്രിക്കറ്റിൽ അവരറിയാം ഇവരറിയാന്ന് പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങല പണി. അങ്ങനൊന്നുമില്ല സർ. കുറെ പിള്ളേരുടെ ഭാവി ഇല്ലാതാക്കിയതാ സാർ അവൻ. അവൻ വഴക്കൂടി എന്നുള്ള സത്യം. പക്ഷേ ഈ പറയുന്നില്ല ഒരു കാര്യമില്ല സാർ. കണ്ടില്ലേ ഇതാ ഇപ്പൊ കണ്ടില്ലേ എന്റെ മെക്കടാവന്റെ ഗേൾഫ്രണ്ടിന്റെ വാക്ക് കേട്ടെ കൊല്ലാൻ വന്നവനാ. മാറിക്കടാ എന്തൊക്കെയാണത്? ഗേൾഫ്രണ്ടിന് എന്തെങ്കിലും പറഞ്ഞു വെച്ച് എല്ലാരും പിടിച്ചടിക്കുവോ സർ? ഗേൾഫ്രണ്ട് ആണെങ്കിൽ അവൻ ഇത്രയും ദേഷ്യപ്പെടില്ലായിരുന്നു. അതവൻ കഴുത്തിൽ താലി കെട്ടിയ അവന്റെ ഭാര്യ സർ. എന്നാ അവരോട് ഒന്നൊരു കംപ്ലൈന്റ് ചെയ്യാൻ പറ FIR ഫയൽ ചെയ്യാനാ. എവിടെ അവള്? നിങ്ങളെ ശല്യം ചെയ്തത് ഇവരാണോ? എന്താ മോളെ, നമ്മളെന്തൊരു മൈൻഡിലല്ലോ. ദാ നോക്ക്, ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ നിങ്ങളെ ഹരാസ് ചെയ്തതിന് ഇവരെ ഒരു മാസം പിടിച്ച് എനിക്ക് അകത്തിടാം. പക്ഷെ ഇവരെ അടിച്ചതിന് നിങ്ങളുടെ ഹസ്ബൻഡിനെ എനിക്ക് ഒരു ദിവസം റിമാൻഡിൽ വയ്ക്കേണ്ടി വരും. ഇതാ ഇവിടുത്തെ ലോക്കപ്പിൽ ഇയാൾക്ക് ഒരു ദിവസം കിടക്കേണ്ടി വരും. പറഞ്ഞോ എന്താ വേണ്ടത്? കംപ്ലൈന്റ് ആണോ കോംപ്രമൈസ് ആണോ? കോംപ്രമൈസ്. ഗുഡ്, നിങ്ങൾ പോയിക്കോളൂ. എടോ മുരളി, ഇനിയും മരുന്ന് ആവർത്തിച്ച താനും ഇവിടെ ഒന്ന് കിടക്കേണ്ടി വരും. ആ പോകോ. ആവശ്യമില്ല, ആവശ്യമില്ല. പക്ഷെ അവൾ ഉണ്ടാക്കിയ ഓംലെറ്റ് നിനക്ക് കഴിക്കാം അല്ലേ? കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. ഇനിയെങ്കിലും ഈ പെങ്കൊച്ചിൻ്റെ അടുത്തൊരു നല്ല വാക്കെങ്കിലും പറഞ്ഞു കൂടണം നിനക്ക്. വെഡിങ് ആനിവേഴ്സറിക്ക് നിന്നെയും കൂട്ടി ക്ഷേത്രത്തിൽ പോകാനിരുന്നവളാ, എന്നിട്ട് പോയത് പോലീസ് സ്റ്റേഷനിൽ. അതിന് കാരണം ഞാനല്ലേ അച്ഛാ. അങ്ങനെയല്ല മോളെ, ഇവൻ ആ ഗുണ്ടകളെ അടിച്ച നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. നാട് റോഡിൽ വെച്ച് ഹീറോയിസം കാണിക്കാൻ വേറെ എന്തെങ്കിലും കാരണം വേണ്ടേ? കഴിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാ അച്ഛാ? വല്ലതും കഴിക്കാനിരിക്കുമ്പോ സാറിനെ നേരിട്ട് കാണാൻ പറ്റുമോ? അതുകൊണ്ടാ. എന്റെ മോളോട് എനിക്കൊരു 10 മിനിറ്റ് സംസാരിക്കണം. വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? ഇവിടെ ഒന്നുമില്ല. മോളെ, മോള് പോയി ചായ എടുത്തുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. എടോ ജഗന്നാഥ, ഈ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയും തൻ്റെ മോനെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ലെന്നാണ് ഞാൻ കരുതിയേ. എൻ്റെ തലവിധി എൻ്റെ മോളെ തൻ്റെ മോന് തന്നെ കൈപിടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നല്ലോ എനിക്ക്. ഇത് സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് കരുതിയല്ല. അയൽ വീട്ടില് ഒരു താന്തോന്നിയായ ചെറുക്കനുണ്ടെന്ന് ഞാൻ ആലോചിക്കാതെ പോയത് എന്റെ തെറ്റ്. എന്റെ മോൾ അവനെ കയറി പ്രേമിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. മോളെ ശിവാനി, നിന്റെ ഭർത്താവ് കുടിക്കുമായിരുന്നു, വഴക്കുണ്ടാക്കുമായിരുന്നു, എന്നാൽ ഇതുവരെ ജയിലിൽ പോയിട്ടില്ല. ഇന്ന് അതുകൊണ്ടായി. നീ എന്തിനാ മോളെ ഇതൊക്കെ സഹിക്കുന്നത്? അച്ഛൻ പറയുന്ന കേക്ക് ഞങ്ങളുടെ കൂടെ വാ. വാ മോളെ. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളാനാണ് ഉദ്ദേശിച്ചത്. വാ പോകാം. ഏട്ടാ,
ഈ വരുന്ന ഓണത്തിന് മരുമോന് ഡ്രസ് വാങ്ങിക്കൊടുക്കണ്ടേ? അവളുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ കൊടുത്താ എന്ത് ചെയ്യുമെന്ന് അറിയാലോ നിനക്ക്? ഏതെങ്കിലും ബീവറേജ് പോയി ദിവസവും വെള്ളം ഒഴിച്ച് ആകാശം മൊത്തം തീർക്കും. അതിന്റെ ആവശ്യമുണ്ടോ? എണീറ്റ് വാടി, പൈസ കൊടുക്കണം പോലും. അടുത്ത ഞായറാഴ്ച വരാം, ഇതിപ്പോ ഒരു പതിവായല്ലോ. ശേഖർ മാഡം, പ്രിന്റർ തന്നെ സർവീസ് ചെയ്തു മാഡം. എപ്പോഴാ ഇവിടുന്ന് ട്രെയിൻ പോയി കഴിഞ്ഞിട്ടോ? സോറി, അടുത്ത കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചോളൂ. നോക്കി, ഒരു ജോലിക്കും പോലെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനെ ഒന്നും പറയില്ല, എന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെയൊക്കെ തലേക്കാരൻ നിന്നോളും. ഇതിപ്പോ പതിവാ. ആ ശരിയാ, ബിൽഡപ്പാ. പിന്നല്ലാതെ എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല. നിന്റെ ഹസ്ബൻഡ് ഫിബ്രുവരിയിലല്ലേ ജോലി ചെയ്യുന്നത്? സാലറി 50,000, വീട്ടിൽ തരുന്നത് 30,000. ബാക്കി എവിടെ പോകുന്നതെന്നറിയോ? അനിയത്തിയുടെ വീടിനടുത്ത് ഒരു സെറ്റപ്പ്, തറവാട് വീടിനടുത്ത് വേറൊരു സെറ്റപ്പ്, 20 അവിടെ 20 ഇവിടെ. 2020 കളിക്കല്ലേ. ഈ കാര്യം നിനക്ക് ഒഴുകി ഓഫീസിൽ എല്ലാവർക്കും അറിയാം. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. അങ്ങനെയല്ല ശിവാനി പറഞ്ഞത്, മനസ്സിലായില്ലേ? കഴിഞ്ഞ മാസത്തിലെ അഡ്ജസ്റ്റ് നോക്കിക്കഴിഞ്ഞു അല്ല മോളെ? മുഴുവൻ സമയം ഇങ്ങനെ ജോലി ചെയ്യുക എന്നുള്ളതല്ലാതെ ജീവിതത്തിലെ സന്തോഷങ്ങളെ കുറിച്ചൊന്നും നീ ആലോചിക്കാറില്ലേ? നീ ഇവിടെ ഇരുന്നേ. ആ ഇനി പറ. സാറിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട്? കഴിഞ്ഞ ആഴ്ച ഹെൽത്ത് പ്രോബ്ലം കാരണം ഞാൻ ലീവ് എടുത്തുന്നാണോ നീ വിചാരിച്ച? അതെ. നിനക്ക് തെറ്റി, നിന്റെ ആന്റിയും കൂട്ടി ഞാൻ ഹണിമൂണിന് പോയതാ. ഈ പ്രായത്തിലെ ഹണിമൂണോ സാർ? വേറെന്താ ചെയ്യാന്ന് നീ തന്നെ പറ. കല്യാണം, ജോലി, അതിനുശേഷം കുട്ടികളുടെ പഠനം, കല്യാണം, ഇതൊക്കെ നടത്തി. ഇപ്പൊ ഉള്ള കുട്ടികൾ രണ്ടും വിദേശത്ത് പോയതിനു ശേഷം ഞാനും നിന്റെ ആന്റിയും. അല്ല, നീയും നിന്റെ ഹസ്ബൻഡും ഹണിമൂണിന് എവിടെയൊക്കെ പോയി? ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നല്ലോ. ഗോവയിൽനിന്ന് തുടങ്ങി മൂന്നാർ വരെ പോയി, മണാലി, കശ്മീർ, അങ്ങനെ എല്ലാ എല്ലാ സ്ഥലത്തും പോയി. അത് പിന്നെ ഭൂവന് തണുപ്പുള്ള സ്ഥലങ്ങള് ഭയങ്കര ഇഷ്ടമാണ്. ഗുജറാത്തിന് വേണ്ടിയാണ് ഞാൻ ബെറ്റ് വെച്ചിട്ടുള്ളത്. ഫിഞ്ചെന്തായാലും 50 അടിക്കും. ആ നോക്കാം. എന്തോ നാടാ ഈ IPL. നമ്മുടെ ടൈമില് ഇന്ത്യ തോറ്റ 3 ദിവസം വെള്ളം കുടിക്കില്ലായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു 6 അടിച്ചാൽ എല്ലാരും കൂടി കൈയടിക്കും. ക്രിക്കറ്റ് ഒക്കെ വെറും വേസ്റ്റ് ആയി പോയാളിയെ. ആ പറയൂ സാർ. ശരി സാർ, പറയാം. ഡെറാഡൂണിൽ നിന്ന് ശ്രീനി സാറാ. അങ്ങോട്ടേക്ക് വിളിക്കുക സാർ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചെല്ലാൻ പറയുന്നു. ഓഹോ, നമ്മളവിടെ വെറുതെ ഇരിക്കാനാ? 24 മണിക്കൂർ ഇതല്ലേ പണി. എന്തൊരു കൂടിയത്! കിഡ്നി ലിവർ കടിച്ചു പോട്ടോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഇവിടെ അയാളോട് പോകാൻ പറ. മുരളിയേട്ടാ, ഇതത്ര ശരിയല്ല, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. എടാ, ഞാൻ ഇവന്റെ നല്ലതിനു വേണ്ടിയല്ല പറഞ്ഞത്. നീ ഇരിക്കേ, ഇരിക്കേ. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ? എത്ര നല്ല പ്ലെയറവൻ, ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ടവനാ. എന്നിട്ട് അവൻ കാണിക്കുന്നുണ്ടല്ലേ. ഇനി പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടേട്ടാ. ആ ഇവനൊന്ന് രക്ഷപ്പെടല്ലേ ഏട്ടാ, നശിച്ചു പോവേ ഉള്ളൂ. ഒരു കാലമേടാ ഒരു മാതിരി. എന്താണോ പറഞ്ഞേ? എടാടാ വിടടാ. എടോ, തന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് അവളെ ഓർമ്മ വരുന്നത്, അപ്പോഴൊക്കെ ഞാനൊരു മനുഷ്യനാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോവാ. ആ സമയത്ത് ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോടാ അപ്പോ ഇതൊക്കെ ഇവന്റെ ഇമോഷൻ അല്ലേ, ഇവന്റെ ലവ്. അത് ഹേറ്റ് ചെയ്യരുത്. ഇരിക്കടാ, നിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞു. എന്താ ഏട്ടാ, അവൻ ഇത്രയൊക്കെ എതിർത്ത് പറഞ്ഞിട്ട് ഏട്ടനൊന്നും ചെയ്യാഞ്ഞേ? ഏട്ടനൊരു വാക്ക് പറഞ്ഞാ മതി അവനെ ഞങ്ങള്. നീ അവന്റെ കണ്ണിലെ ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ, എനിക്ക് അവന്റെ നെഞ്ചിലെ വേദന കാണാൻ പറ്റും. അതെങ്ങനെ തുടിക്കുന്ന കാണുന്ന രസാന്നറിയോ? അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. പോടാ. എല്ലാവരുടെ ജീവിതത്തിലും പഴയ ഓർമ്മകൾ ഉണ്ടാവും. നീ അഞ്ജുവിനെ കുറിച്ച് ഓർത്ത് നിന്റെ ജീവിതം പാഴാക്കുക. അഞ്ജു എന്റെ ഓർമ്മ മാത്രമല്ലടാ എന്റെ ജീവിതം. ശിവാനേ, കഥ പറക, കഥ പറ. എടോ, എനിക്ക് വേറെ ഒരു പണിയില്ലേ? എപ്പൊ നോക്കിയാലും എന്റെ വീടിനെ തന്നെയാണല്ലോ. ഇത് എന്റെ വീടാ, അതാണ് സാറിന്റെ വീട്. മനസ്സിലായി മനസ്സിലായി. എടോ മാറി.
എന്റെ കുടുംബത്തിൽ കയറി വന്ന ശരിയാണോ നീ? എന്താടോ പറഞ്ഞ? എന്റെ കുടുംബത്തിൽ കയറി വന്ന ശനിയാണെന്നാ പറഞ്ഞത്. എന്താടോ? നീ ഒരു ശനിയാണെന്ന്. എന്താടോ പറഞ്ഞ? ശനിയാണെന്നാ പറഞ്ഞത്. എന്താടോ പറഞ്ഞത്? അത് തന്നെയാ പറഞ്ഞത്. നീ ഒരു ശനിയാണെന്ന്. എന്താ ശരിയല്ലോ? അതെ ഞാനോ? നീ തന്നെ സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാ എന്നെ കൊല്ലുവോ നീ? എന്നാ ഒന്ന് കാണട്ടെ. കണ്ടില്ലേ നിന്റെ ഭർത്താവ് എന്നോട് എങ്ങനെ സംസാരിക്കുന്നെന്ന്? നമുക്ക് വീടിനകത്തിനും സമാധാനമായിട്ട് സംസാരിക്കാം. നീ പറഞ്ഞു ബാബാ, ഇവിടെ വെച്ച് തന്നെ എല്ലാ കാര്യത്തിനും തീരുമാനം ഉണ്ടാക്കണം. ഇവൻ കാരണം ഈ കോളനിയിൽ എനിക്ക് മര്യാദക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുക. ഇന്നലെ സരസ്വതി ചേച്ചിന്റെ വീട്ടിൽ പോയി വാതിൽ മുട്ടിയിരിക്കുന്നു. മിനി ഞാൻ അമറാച്ചന്റെ വീട്ടിൽ ഷീ കുടിച്ച് വെളിവ് കേട്ടാ പിന്നെ എന്താ ചെയ്തത്? അവൻ ഇനി കൂടുതൽ എന്താ വേണ്ടത്? 19-ാമത്തെ വയസ്സിൽ തന്നെ എല്ലാം അനുഭവിച്ച് അറിഞ്ഞതല്ലേ. ഇനി ഇവന്റെ ശരീരത്തിൽ നശിക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ നിരങ്ങി നടന്ന് എനിക്ക് ഇത്രയും വൃത്തികെട്ടവനാണോട് ഇനി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്? എന്റെ മോളെ ഇവൻ എങ്ങനെ മയക്കെടുത്തെന്ന് എനിക്കൊരു പിടിയില്ല. ഇവനെ പോലൊരു പൊട്ടനാണല്ലോ മോളെ നീ കെട്ടിയത്. ഞാൻ പൊട്ടനാണെങ്കിൽ താൻ അതിലും വലിയ പൊട്ടനാണോ? അതുകൊണ്ടല്ലേ തന്റെ മോളെ എനിക്ക് താൻ കെട്ടിച്ചെന്നേ. ഞാനോ? ഞാൻ പൊട്ടനാണെന്നോ? കാണിച്ചു തരാടാ ഞാൻ പൊട്ടനാണോ? എന്നും ഇങ്ങനെ ഓരോ പ്രശ്നമായിട്ട് എന്റെ നേരെ വന്നോളൂ. മരിച്ചൊരു സ്വൈര്യവും സമാധാനം തരില്ല. ഇതൊക്കെ കണ്ട് ഇവിടെ ജീവിക്കുന്നതിലും പദം മണ്ണെണ്ണ ഒഴിച്ച് ചാവുന്ന നല്ലത്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. മിണ്ടരുത്, നീ മാറി നിക്ക്, അടുത്തേക്ക് വരണ്ടാ. അവറാച്ച തീപ്പെട്ടി ഉണ്ടോ കയ്യില്? ഗോവിന്ദ സാറേ തീപ്പെട്ടി ഉണ്ടോ കയ്യില്? സരസ്വതി ചേച്ചി തീപ്പെട്ടി ഉണ്ടെങ്കി താ. ഓ ലേഡീസിനെ കാണില്ല, അവര് സിഗരറ്റ് വലിക്കാറില്ലല്ലോ. അയ്യോ നീ ഇത് കണ്ടില്ലേ മോളെ? നിന്റെ ഭർത്താവിനെ പത്തിക്ക് കത്തിക്കാൻ നോക്കുന്നത് അവരാജ നിങ്ങൾ ഇത് കണ്ടില്ലേ? ഗോവിന്ദ സാറേ നിങ്ങൾ കണ്ടില്ലേ? എന്താണത്? തലക്ക് വെളിവില്ല മോളെ. മോളെ നീ ഇത് കേട്ടോ, അടുത്ത മണ്ഡലകാലം വരെ നിനക്കാൻ സമയം തരുക. അതിനുള്ളിൽ നിന്റെ ഭർത്താവ് നന്നായാൽ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അഥവാ നന്നായില്ലെങ്കിൽ നീ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഇത് ഈ മുകുന്ദന്റെ അവസാനത്തെ വാണിയാ. വഴി മേലി മൊത്തം മണ്ണെണ്ണയാ, പെട്ടെന്ന് കുളിക്കണം. ഇങ്ങനൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങക്ക്? കുടിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കുടിച്ചാ പോരെ, അതിന് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. നിന്റെ പൈസ എനിക്ക് ആവശ്യമില്ല. നിന്റെ പൈസ കൊണ്ട് ജീവിക്കേണ്ട ഗതി കേടൊന്നും എനിക്ക് വന്നിട്ടില്ല. പാവം മോള് പ്ലസ് ടുവിലായിരിക്കുമ്പോ തന്നെ ഷെയർ മാർക്കറ്റിന്റെ സകല കാര്യങ്ങളും പഠിക്കുക. ഇക്കണക്കിന് പോയാൽ അവൾക്ക് വേൾഡ് ബാങ്കിൽ ജോലി കിട്ടുമെന്ന് ഉറപ്പാ. എന്തൊക്കെയാ പറയുന്നേ? എന്താടി കയ്യില്? അവൾക്കുള്ള പാലാ. ബൂസ്റ്റ് ചേർത്ത് കൊടുക്ക്, പഠിക്കാൻ എനർജി കിട്ടട്ടെ. കഷ്ടം മോളെ, ബൂസ്റ്റ് കൊടുക്ക്. അമ്മ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇപ്രാവശ്യം എനിക്ക് കോളേജിൽ ടോപ്പ് ആവണം. അല്ലല്ല, സ്റ്റേറ്റിൽ തന്നെ ടോപ്പ് ആവണം. ഇപ്പൊ എന്തായി? കറണ്ടിന് പോലും നീ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല. കണ്ടില്ലേ ട്രാൻസ്ഫോമർ അടിച്ചുപോയെന്ന് തോന്നുന്നേ. ഞാൻ ടോപ്പ് ആവുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. കണ്ടില്ലേ എടുത്തോണ്ട് വരാം. ീ
ദിവസവും കഴിക്കും, ഇത് മാത്രമേ ഉള്ളൂ. നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കി തന്നു. ഉണ്ടായിരുന്നു, കഴിക്കടാ. ആ മോളെ വാ വാ. അമ്മ ചിക്കൻ കറി തന്നയച്ചിട്ടുണ്ട്. അയ്യോ, നോൺ വെജ് കഴിക്കാൻ പാടില്ല മോളെ. ഇവൻ പൂജാമുറിയിൽ വെച്ച് സത്യം ചെയ്താ വേണം. ഇങ്ങനെ അവക്ക് വേണ്ടി നീ നിന്റെ ജീവിതം തുലക്കാൻ തുടങ്ങിയ പിന്നെ എന്താ സ്ഥിതി? ഇനി വീട് വിട്ട് പോയേക്കരുത്. പറഞ്ഞേക്കാം മോനെ. കുഞ്ഞുനാളില് പിച്ച വെച്ച് നടക്കുമ്പോഴും നിന്നെ വീഴാതെ ഞാനാ പിടിച്ചത്. 30 വർഷങ്ങൾക്ക് ഇപ്പം മൂക്കറ്റം കുടിച്ചു വന്നിട്ട് നിന്നെ വീഴാതെ പിടിക്കാൻ ഞാൻ വേണം. അച്ഛനായി പോയില്ലേ, എത്ര തവണ നീ വീണാലും നിന്നെ താങ്ങി നിർത്താൻ ഞാനുണ്ടാവും. എനിക്കും വയസ്സായി വരുമല്ലേ മോനെ, ഇനി എത്ര നാളുണ്ടാവും എന്നറിയില്ല. എന്റെ കാലം കൂടി കഴിഞ്ഞ പിന്നെ നിന്നെ ആരും നോക്കാൻ വരുന്ന ഓർത്തിട്ടാടാ എന്റെ ഈ ബി പി പ്രഷറും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്.
ഈ കല്യാണം വേണമെന്ന് വെക്കാൻ എന്താ കാര്യം? ഞാൻ ഭുവനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല. ഒരു വയക്കും കൊള്ളാത്ത അവനെ നിനക്ക് കിട്ടിയുള്ളോ? എനിക്ക് അവൻ ഇഷ്ടാച്ചടിച്ചാലും കൊന്നാലും അവന്റെ കൂടെ ഞാൻ ജീവിക്കും. അതിന് സമ്മതിച്ചില്ലെങ്കിൽ മരിച്ചാലും ഞാൻ വേറെ കല്യാണം കഴിക്കില്ല. ഞാൻ പറയുന്നത് സത്യാ ജഗന്നാഥ. നിങ്ങളുടെ മോനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ശിവാനി ചത്തുകളെ എന്ന് പറയുന്നേ. ഈ കല്യാണത്തിന് സമ്മതിക്കണം. അവിടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. ഒരു വഴിയില്ലാത്തോണ്ട ഇങ്ങനെ എത്ര കാലം പോവാനാ? നിന്റെ അച്ഛന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. നീ ശിവാനിയെ കല്യാണം കഴിച്ചാൽ നിന്നെ നോക്കാൻ ഒരാളുണ്ടാവുന്നുള്ള ആശ്വാസം ഉണ്ടാവും നിന്റെ അച്ഛന്. അല്ലെങ്കിൽ ഇത് തന്നെ ആലോചിച്ച് നിന്റെ അച്ഛൻ എന്തെങ്കിലും വരുത്തി വെക്കും. അതിന് കാരണം നീ മാത്രമായിരിക്കൂടാ. എടാ, ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത് ഒന്ന് മനസ്സിലാക്കടാ. മാഡം ഒരാള് കാണാമെന്നുണ്ട്. അകത്തേക്ക് വരാൻ പറ. മാഡത്തിന്റെ പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഫ്രണ്ടിന് ഹൈദരാബാദിൽ പോണായിരുന്നു, അവന്റെ കൂടെ വന്നതാ. അതിന് ഈ സ്റ്റേഷനിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഇപ്പൊ ട്രെയിൻ ഇല്ലല്ലോ. ഓ, അങ്ങനെയാണോ? അത് സാരമില്ല, അവൻ എങ്ങനെയെങ്കിലും പോയിക്കോളും. സ്റ്റേഷൻ നമ്മുടെ തന്നെ അല്ലേ? നമ്മുടെയല്ല, ഗവൺമെന്റിന്റെ. ശരിയാ. നിന്റെ പൈസ കൊണ്ട് ജീവിക്കേണ്ട ഗതി കേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്നാ ശരി. വിളിച്ചായിരുന്നോ? നീ വിളിച്ച പോലെ തോന്നി. ഞാൻ വിളിച്ചിരുന്നു. രാവിലെ ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് കഴുകിക്കൊണ്ടിരുന്നപ്പോ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ദേ പൈസ കിട്ടിയിരുന്നു. ഓ, ഇത് എന്റെ കാശ് തന്നെയല്ലേ? നിങ്ങളുടെ നിങ്ങളുടെ. ഇത് നിന്റെ അല്ലല്ലോ. അല്ലല്ലല്ല, ഉറപ്പല്ല. ഉറപ്പാ. ഭാര്യയുടെ എന്ന് ചെലവിന് വാങ്ങിക്ക. എടാ, തന്റെ മോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എടാ പൊക്കട്ടാ, നീ കേൾക്കുന്നില്ലടാ? ഉണ്ണാനും ഉടുക്കാനും കുടിക്കാനും ഉള്ള കാശ് വരെ ഭാര്യയുടെ എന്ന് വാങ്ങിക്കാൻ നാണം ഉണ്ടോടാ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? അപർണ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇടയില് വേറെ ആളുടെ ആവശ്യം എന്താ? അതിപ്പോ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറയണം. ഭാര്യയുടെ മുന്നിൽ വെച്ച ഭർത്താവിനെ വഴക്ക് പറയുന്നത് തെറ്റല്ലേ? ഒറ്റയ്ക്കാന്ന് ഈ ഫോണിൽ സംസാരിക്കുന്നല്ലേ? ഇവിടെയും ഫോണിൽ ആരും ഇല്ലായിരുന്നല്ലോ. എന്തായത് മോളെ, വെറും കുടിയനായിരുന്നു ഇവനിപ്പം മുഴുക്കുടിയനായി കിടക്കുന്ന കണ്ടില്ലേ? ഡാ, ഈ ഫിലോസഫിക്കൽ സോങ് കേട്ടാ നിന്റെ വയറ്റിലേക്ക് ചെല്ലോ. അവന്റെ ഒടുക്കത്തൊരു പാട്ട് കണ്ടോ? ഒരിക്കൽ കേടുവന്നാ പിന്നെ നന്നാക്കാൻ പാടാ. അത് ടേപ്പ് റെക്കോർഡർ ആണെങ്കിലും മനുഷ്യനാണെങ്കിലും. കൂടെ നിർത്തിയ ഭൂവൻ നന്നാവുന്നാണോ അച്ഛൻ കരുതുന്നത്? പക്ഷേ എനിക്ക് തോന്നുന്നത് ഭൂവന്റെ മനസ്സിന്റെ വേദന മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമെന്നാ. എടാ, ഗോവയിൽ വെച്ച് ബാച്ചിലർ പാർട്ടി നടത്താന്നല്ലടാ നീ പറഞ്ഞത്.
ഈ ടെറസാണോ നിന്റെ ഗോവ? എടാ ഒന്ന് അടങ്ങ്, അല്ലെങ്കിലേ ബഡ്ജറ്റ് കഴിഞ്ഞു വരിക്കുക. നീ ഒന്ന് മനസ്സിലാക്കടാ, ദേ അടിച്ചിട്ട് ഇവിടെ നിന്നാരും പൊയ്ക്കളയരുത് കേട്ടോ. കല്യാണം കഴിയുന്നവരും ഇവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ ഭുവനോ, എടാ വാടാ. ഒരു ഫുള്ളും കൂടി പറയടാ. ഇനിയൊരു ഫുള്ളും കൂടെ. ഡാ ഞാൻ കരുതി നീ വരില്ലാന്ന്. എനിക്കൊരു ജോലി വേണം. എന്താടാ പെട്ടെന്ന്? ഞാൻ പറഞ്ഞു കേട്ടില്ല, എനിക്കൊരു ജോലി വേണം. ഏതെങ്കിലും ബാറിൽ ജോലി മേടിച്ചു കൊടുക്കടാ, അടിച്ചു ഫിറ്റായ അവിടെ തന്നെ കിടന്നുറങ്ങാം. ഡാ കൂടുതൽ ഉണ്ടാക്കാൻ വരല്ലേ. തെറ്റായിട്ട് ഞാൻ എന്താ പറഞ്ഞു? ഉള്ളതല്ലേ പറഞ്ഞേ. നാളെ തൊട്ട് നീ എന്റെ ഷോറൂമിലേക്ക് വാ. നീ അവിടെ വെറുതെ ഇരുന്നാ മതി, ഓണറോട് ഞാൻ സംസാരിച്ചോളാം. ഓക്കെ അല്ലേ? നീ വാ. വെറുതെ ഇരിക്കാനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലെന്ന് അതല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? എടാ ശരിക്കും എന്താണ് നിന്റെ പ്രോബ്ലം? അഞ്ചൂരോടുള്ള ദേഷ്യം നീ ശിവാനോട് തീർക്കും, ശിവാനിയോടുള്ള ദേഷ്യം നിന്റെ അച്ഛനോട്, എല്ലാവരും ഉള്ള ദേഷ്യം എന്നോട്. അച്ഛൻ എന്താ പറഞ്ഞെന്ന് അറിയോ നിനക്ക്? അഞ്ചു ഇനി തിരികെ വരില്ല. അതേടാ ഞാൻ പറയുന്നത് നീ കേക്ക്. ദേ ഇവനെ നോക്ക്, ഇന്ദുവിനെ ഇവൻ എത്രത്തോളം സ്നേഹിച്ചതാ. ഏതോ ഒരു പത്മ അവളെ ഇവനിപ്പോ കല്യാണം കഴിക്കാൻ പോകുന്നത് എത്ര ഹാപ്പിയാ നോക്കിയേ. നമ്മുടെ ലവ് ലെറ്ററിൽ ഉണ്ടാവുന്ന പെണ്ണിന്റെ പേര് വെഡിങ് കാർഡിൽ ഉണ്ടാവണം നില്ലളിയാ. ശരിക്കും നിനക്ക് സന്തോഷമുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ പാർട്ടിയൊക്കെ നടത്തുന്നേ. സത്യമായിട്ടും എന്റെ അമ്മ സുഖമില്ലാതിരിക്കണം നിനക്കറിയാലോ. എനിക്കും വയസ്സായവരെയല്ലടാ, ഇന്ദുവിന് തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോ സ്ത്രീധനം എത്രയാ? കാറിന് 10 ലക്ഷം, 10 ഏക്കർ സ്ഥലം. അളിയം ഭാഗ്യവാന. പറയടാ എന്താ പറയാനുള്ളത്? One boy, one girl looking height to weight checking parents fixing matching dowry giving one boy one girl looking height to weight checking parents fixing matching dowry giving marriage bells ringing single bed sharing inside first love killing feeling.
പിന്നെ പറയാം. നീ വണ്ടി സൂക്ഷിക്കണ ശിവാനി, ചേട്ടാ വണ്ടി സാറിന്റെ വക ഡാൻസ് പ്രോഗ്രാം ഇന്നലെ പാർക്ക് സെന്ററിൽ ഉണ്ടായിരുന്നു കേട്ടല്ലോ. നിന്റെ അച്ഛൻ എനിക്കും വീഡിയോ വാട്സ്ആപ്പ് ചെയ്തിരുന്നു. അതാ ഗോവിന്ദന്റെ കല്യാണ പാർട്ടിക്ക് എല്ലാരും എന്തോന്ന്, എല്ലാരും വെഡിങ് ആനിവേഴ്സറിക്ക് എന്ത് സ്നേഹത്തോടെ നീ ബൈക്ക് അവന് വാങ്ങിച്ചു കൊടുത്തത്? ആ നിനക്കൊരു വില തരാത്ത അവൻ ഈ ബൈക്കിന് എന്ത് വില കൊടുക്കും? നീ ആണെങ്കിൽ ദിവസവും ദിവസവും തൂത്തു തുടച്ചും എനിക്ക് വെച്ചോണ്ടേയിരിക്കും. അവൻ ആ പെണ്ണിന്റെ കാര്യം ഓർമ്മ വരുമ്പോ ഹോട്ടൽ റൂമിൽ അടിച്ചു വിറ്റായി കിടക്കുകയും ചെയ്യും. പോരാ തന്നെ ഡാൻസ് പാർട്ടി. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ലിറ്റർ പെട്രോൾ അവനീ സ്കൂട്ടറിൽ അടിച്ചു തന്നിട്ടുണ്ടോ? ഇപ്പൊ അച്ഛന്റെ പ്രശ്നം എന്താ? ബുവന്റെ കാര്യമാണോ അതോ പെട്രോളിന്റെ കാര്യമാണോ? സ്വെറ്റർ എടുത്തോളിയാ, അവിടെ ഇപ്പൊ തണുപ്പ് കൂടുതലാ. അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ നടക്കാനാ? എപ്പോഴും കുപ്പി കയ്യിലുണ്ടാവുമല്ലോ. ഇന്നലെ രാത്രി അച്ഛൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഭുവൻ എങ്ങോട്ട് പോവാൻ തുടങ്ങാം. കുറച്ചെങ്കിലും ആത്മാഭിമാനം അവനുണ്ടെങ്കിൽ എന്നേ അവൻ ഈ വീട് വിട്ട് പോവായിരുന്നു. എന്താണാവോ, എങ്ങോട്ടാ? ഒരു ജോലി കാര്യത്തിന്. ജോലി എന്നൊക്കെ പറയുമ്പോ അതിനൊരു സ്ഥലവും ഉദ്ദേശവും ഒക്കെ ഉണ്ടാവില്ലേ? ഇതിപ്പോ എങ്ങോട്ടാ? ഡെറാഡൂണിലേക്ക് പോവാങ്കിലെ, ശ്രീനി സാറെ വിളിപ്പിച്ചതാ. ഡെറാഡൂണിലേക്കോ? എന്നാ പിന്നെ മോനെ ഇവളെ കൂടി കൊണ്ടോടാ. കല്യാണത്തിന് ശേഷം പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇവക്ക് വലിയ സന്തോഷവും അല്ലെ മോളെ? ഇവളെ കൂടി കൂട്ടറാ. ഹണിമൂണിനല്ല ഞാൻ പോകുന്നത്, ജോലിക്ക് വേണ്ടിയാ. പറഞ്ഞു കൊടുക്കടാ ജോണി. പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ചെയ്യേക്കാം. ഇത് കണ്ടോ? എന്താ? നമ്മുടെ മരുമോൻ ജോലിക്കായിട്ട് ഡെറാഡൂണിൽ പോവാന്ന്. ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിന് വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും. നീ കണ്ടോ? നല്ല കാര്യല്ലേ, ജോലിക്കായിട്ടല്ലേ പോകുന്നത്. എന്തൊരു ജോലി! ഇതായിരിക്കും അവന്റെ ജോലി. ഇവിടുന്ന് പുറത്തു പോയാ ആര് ചോദിക്കാനാ? കുടിച്ചു മറിയാലോ. കേറി പോളി. സെലക്ഷൻ പ്രോസസ് പൂർണ്ണമായിട്ടും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഐ ബിലീവ് ഇൻ യു. ഷുവർ സർ. ഗുഡ് ലക്ക്. താങ്ക് യു. പറയടാ ശിവാനി, എന്ത് പറയുന്നു? സുഖമാണ് സാർ. നിന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. ഇവൻ തന്നെ ഇവന്റെ കല്യാണത്തിനുണ്ടായത് ഭാഗ്യം. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ക്രിക്കറ്റ് അക്കാഡമിയാ. ഇവിടുന്ന് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് നല്ല പ്രിഫറൻസ്. നാളെ വരുന്ന 100 പ്ലെയേഴ്സ് ബെസ്റ്റ് ആയ 40 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. സോ നിങ്ങളിപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ മൈ ജഡ്ജ്മെന്റ് വിൽ ബി മോർ പെർഫെക്റ്റ്. ഇപ്പം മാത്രം ആക്കണ്ട, ഇനി ഇവിടെ തന്നെ നിന്നൂടെ. സാറിന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ. എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടാകാനടാ? നാളെ തന്നെ മാനേജ്മെന്റ് ആയിട്ട് സംസാരിക്കാം. കഴിക്ക. അല്ലടാ, ആ മുരളി ഇപ്പം എന്തെടുക്കുക? ഇവന്റെ ശല്യം സഹിക്കാനാവാതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ഭുവൻ, ആദ്യമായിട്ട് നീ ഞാൻ നേവിക്കെതിരെ കളിച്ച മാച്ചില് ഓഫ് സൈഡിലേക്ക് ഒരു 6 അടിച്ചില്ലേ? എന്ത് ഷോട്ടായിരുന്നു അത്! ദാറ്റ് വാസ് എ ബ്യൂട്ടി. അതൊക്കെ ഇപ്പൊ ഓർമ്മിപ്പിച്ച് എന്തിനാ സാർ? പഴയതൊക്കെ കേൾക്കുമ്പോ അവന് ഭയങ്കര വിഷമം. അവനിതുവരെ അഞ്ജുവിനെ മറന്നിട്ടില്ല. ശിവാനിയോട് യാതൊരു സ്നേഹമില്ലാതെ അവൻ പെരുമാറുന്നത് പാവം. അവളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് സാർ. ഞങ്ങളിതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ നോക്കിയതാ. ഇനിയെങ്കിലും അവൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അവനിപ്പോടെ വന്നല്ലോ, ഇനിയെല്ലാം ശരിയായിക്കോളൂ. ശിഖ ഷൈനി ഫ്രം ജാർഖണ്ഡ്. കീപ് ഇറ്റ് ഓൺ ദി ഓഫ് സ്റ്റംപ്. ലെഗ് സ്പിൻ. ഇഷാൻ ഫ്രം ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് പ്ലെയർ. മീര ഫ്രം ഡൽഹി. Thank you.
Why did you do that? Ye match nahi hai. Tumhe defense dikhane ke liye bola tha. But I like attacking play. Don't show attitude. Endina sare discussion. Ivula paranju vittukku. Cricket kalikkanadhi attitude illalla. Shanthamaya manasum shraddhayanu vendathu. Shanthamaya manasu saarnu undavunnathu nallada. Ee kutti thirichechekku. Ivula cricket kalikka fit alla. Who the hell are you? Cricket kalikku naan unfit annu parayan ningalara. Ningalku dhairyam undengil enno out aakki kaanikke. Then judge me, okay? Stop it. Out of the ground. Next player. ഇവിടെ സെലക്ഷൻ ചെയ്യുന്നവരെ മൊത്തം ഫ്രോഡുകളാ. യു നോ വാട്ട്? ദേ ആസ്ക്ഡ് മീ ടു ഗെറ്റ് ഔട്ട്. അതൊന്നും എനിക്കറിയില്ല. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് വരും. അറിയാലോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നു. Yeah, I'm the coach. Who said my granddaughter cannot play cricket? Did you say that? No, sir. Let me explain. I don't want to listen any explanation. What do you think? It is just not the technique of the sport. We also have to work on the attitude of the player. Yendira dayal pingotu vanna? അഞ്ജുവിന് എന്നെ നേരിട്ട് എന്റെ ജീവിതം ഇല്ലാതാക്കിയത് അയാളാ. എടാ നടന്ന കാര്യത്തെ കുറിച്ച് വെറുതെ പറഞ്ഞിട്ടെന്തിനാ? എന്തിനാ ഇങ്ങോട്ട് വന്ന? ഇനി എന്താ നിങ്ങൾക്ക് ഇനി ഇത് വേണ്ടത്? അഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? നിങ്ങൾ അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് എനിക്കറിയണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൾക്ക് ഒരിക്കലും സന്തോഷത്തോടെ കഴിയാനാവില്ല. അവൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലല്ലേ സന്തോഷവും ദുഃഖവും ഒക്കെ ഉള്ളു. അഞ്ജുവിന്റെ ഇഷ്ടം നോക്കാതെ രൂപേഷിന് ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ അവളുടെ മനസ്സിൽ നീയായിരുന്നു. അവളെ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളെന്നോട് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൾക്കൊരു കുഞ്ഞുണ്ടായ ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നാ അത് അധികകാലം നീണ്ടു നിന്നില്ല. കഴിഞ്ഞ വർഷം നടന്നൊരു ആക്സിഡന്റിന് അഞ്ജുവും രൂപേഷും ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. ഇന്ന് രാവിലെ വഴക്ക് പറഞ്ഞില്ലേ, മീര അഞ്ജുവിന്റെ മോളാണ്. പതിമൂന്ന് വയസ്സിൽ തന്നെ ഡൽഹി അണ്ടർ 19 ക്രിക്കറ്റ് ടീമിലേക്ക് അവൾക്ക് സെലക്ഷൻ കിട്ടി. അഞ്ജുവിന്റെ മരണശേഷം അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡാണ്. ക്രിക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാകാത്തത് കൊണ്ട് ഷീ ലോസ് ദ പ്ലേസ് ഇൻ ഡൽഹി ക്രിക്കറ്റ് ടീം. പ്രാക്ടീസിന് വേണ്ടി പല അക്കാഡമീസിലും ഞാൻ അവളെ അയച്ചു. ബട്ട് നോ യൂസ്. അവൾ നല്ല പ്ലെയറാ. മാറ്റേണ്ടത് ടെക്നിക്സ് അല്ല, ആറ്റിറ്റ്യൂഡാ. ആ ആറ്റിറ്റ്യൂഡ് നിന്നെ കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. നിന്റെ പ്രണയിനെ നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അറ്റ്ലീസ്റ്റ് മീര നീ കാരണം ഒരു നല്ല ക്രിക്കറ്ററായി തീർന്നാൽ ഞാൻ ചെയ്തു പോയ തെറ്റിനൊക്കെ എൻ്റെ മോളോട് പ്രായച്ചിത്തം ചെയ്തല്ലോ എന്നൊരു സമാധാനം എങ്കിലും ഉണ്ടാവും. ഭുവൻ ഞാൻ ഇയാളുടെ കൂടെ പോവില്ല മുത്തുഷ. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ലുക്കിംഗ് ലൈക്ക് എ ക്രിക്കറ്റർ. ഐ ഡോണ്ട് ട്രസ്റ്റ് ഹിം. അയാൾ എങ്ങനെയുള്ള ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് ഗാന്ധിപുരത്ത് എത്തുമ്പോൾ റെയിൽവേ ടീമിൽ നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്. Thank you.
ആരാ ആരെ കാണാന? ഇതെന്താ ഇത്? ആരാ നിനക്ക് കണ്ടത്? ഏതാടാ ഏതായി കുട്ടി? ആരെ മോളെ കാണണ്ടേ? എന്റെ റൂം ഏതാ? അതാ നിന്റെ റൂമ്. ഏ ഇവളുടെ റൂമിലോ? ഞാൻ സ്ട്രേഞ്ചേഴ്സിന് കൂടെ റൂം ഷെയർ ചെയ്യാറില്ല, പക്ഷെ എനിക്കത് കുഴപ്പമില്ല. ചോദിച്ച കേട്ടില്ലടാ, എടാ പറയടാ. ഡെറാഡോണിൽ ജോലിക്കാന്ന് പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് ഈ പെൺകുട്ടി കൊണ്ടും കൊണ്ടുവന്ന അംബാനിയുടെ മോനോ കുട്ടികളൊക്കെ ദത്തെടുത്ത് വളർത്താൻ? ഞാൻ ചോദിച്ചിട്ട് അവൻ ഒരക്ഷരം മിണ്ടില്ല. എത്രയും പെട്ടെന്ന് ഈ കുട്ടി അതെന്ന് കണ്ടുപിടിക്കണം. അന്യജാതിപ്പെട്ടതോ കുട്ടിയാ? ഇല്ല, നമ്മുടെ ജാതി തന്നെ. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയായിരിക്കണം, അത് ഉറപ്പാ. എന്താ മോളെ, മോളുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എവിടെ ഉള്ളേ? അന്തരീക്ഷത്തിലോ? ദാലോ 120 കാലറീസ്, ഫ്രൈഡ് ബ്രിഞ്ചൽ 67 കാലറീസ്, പിക്കിൾ 80 കാലറീസ്, വൈറ്റ് റൈസ്, ഓ മൈ ഗോഡ്, സോ മെനി കാലറീസ്. ഞാനൊരു ക്രിക്കറ്റർ ആവാനാ നിങ്ങളുടെ കൂടെ വന്നത്, വെയിറ്റ് ലിഫ്റ്റർ ആവാനല്ല. ഐ വോണ്ട് പ്രോപ്പർ ഹെൽത്തി ഡയറ്റ്. ഡോണ്ട് യു ഹാവ് ബ്രോക്കലി ഓർ സംതിങ് ലൈക് സ്പിനച്ച് ആൻഡ് ബോയിൽഡ് പീനട്സ്? എന്താ മോളെ ഇവള് വഴക്ക് പറയാന്നോ? ഡയറ്റ് ഇവിടെ എന്ത് തരുന്നോ അത് കഴിച്ചാ മതി, കഴിക്ക്. ഞാൻ കഴിക്കില്ല. ഒരു സ്പോർട്സ് പേഴ്സൺ കഴിക്കേണ്ട ഫുഡ് എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. യു ഹാവ് സീറോ നോളജ്. ചപ്പാത്തി രാവിലെ തൊട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്ന ഈ കുട്ടി ആരാന്ന് പറയടാ. ആരാത്? അഞ്ജുന്റെ മോള. കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ നിനക്ക്? ശിവാനി എങ്ങനെ ഇതറിഞ്ഞ? അവൾ എങ്ങനെ സഹിക്കും? നിന്നോട് പറഞ്ഞിട്ടതാ അവളുടെ തള്ളയെ പറയേണ്ടത്. അവളല്ലേ നിന്റെ കൂടെ ഈ കൊച്ചിനെ ഇങ്ങോട്ട് അയച്ചത്. ഹാ, ഇനിയും നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. നിന്നെ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് അവർ ഉറപ്പിച്ചിരിക്കുക. അവൾ ജീവിച്ചിരിപ്പില്ല. അവളുടെ മുത്തശ്ശൻ അയച്ചത് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? അതെയല്ലോ. നീ ഭയങ്കര ലക്കിയാ കേട്ടോ, അദ്ദേഹം നിന്നെ ക്രിക്കറ്റ് പഠിപ്പിക്കാൻ പോവല്ലേ. അദ്ദേഹം ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കിയാലേ സമാധാനാവും. അതെനിക്കറിയാം. ഡെറാഡൂണിൽ തുടങ്ങിയിട്ട് ഇവിടെ എത്തും വരെ ഈ പരിപാടിയായിരുന്നു. ലക്ഷ്മി, ബീവറേജ് തുറക്കാനുള്ള സമയം ആകുന്നല്ലോ ഉള്ളു, ഇത്ര നേരത്തെ ഇതുവരെ എങ്ങോട്ടാ പോകുന്നേ? അത് കണ്ടുപിടിക്കണം.
രാത്രി ഞാൻ അവനോട് ചോദിച്ചു മോളെ, ഏതാ ഈ കുട്ടിന്ന്? അത് ഡെറാഡോണിലെ ആ ശ്രീനി ഇല്ലേ, ആ കോച്ച്? ശ്രീനിക്ക് പരിചയമുള്ള ഏത് കുടുംബത്തിലെ കുട്ടിയാവള്. ക്രിക്കറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് അയച്ചതാ. 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോവും. കോച്ചിങ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവൂ. എനിക്കെല്ലാം അറിയാ അച്ഛാ, അത് അഞ്ജുവിന്റെ മോളല്ലേ. അഞ്ജു മരിച്ചു പോയി എന്നുള്ള കാര്യവും എനിക്കറിയാം. അവനൊന്നും എങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് എനിക്കറിയാത്തത്. അവനിപ്പോ ചെയ്യുന്നത് ശരിയായ കാര്യച്ചാ. ഇപ്പൊ അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടല്ലോ. എന്റെ മനസ്സ് പറയുന്നത് മീര കാരണം എല്ലാം ശരിയാവുന്ന. കാർത്തിക് ഓഫ്സൈലറി, ഡേ നിക്ക് നിക്ക് നിക്ക്. ഡിഫൻസ് കളിക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റ് ഹാൻഡിൽ കളിക്കണം. റൈറ്റ് ഹാൻഡിൽ അല്ല, ലെഫ്റ്റ് ഹാൻഡിൽ ഗ്രിപ്പ് കൊടുക്കണ്ടേ? ഓക്കെ. ഐ നോ ഇറ്റ്. ഓ, ഐ ആം സോറി. ശരിക്കും വേണിച്ചോ കോച്ച്? ഐ തിങ്ക് ഐ ഡോണ്ട് നീഡ് എ വിക്കറ്റ് കീപ്പർ. യു ബെറ്റർ സ്റ്റാൻഡ് അറ്റ് തേർഡ് മാൻ ഓർ ഫൈൻ ലെഗ് ബൗണ്ടറി. ഓക്കെ. മനസ്സിലായോ? ശിവാനിയുടെ അച്ഛനാ. നീ എന്തിനാ ആ വീട്ടിൽ താമസിക്കുന്നത്? അവനുമായിട്ട് നിനക്കെന്താ ബന്ധം? എന്റെ കോച്ചാ. ഈ ലോകത്ത് എത്രയോ നല്ല കോച്ചുമാരുണ്ട്, എന്നിട്ട് ഇതുപോലെ വൃത്തികെട്ട ഒരുത്തനെ നിനക്ക് കിട്ടിയുള്ളോ? ഈ ലോകത്ത് നല്ല നല്ല എത്ര ആമ്പിള്ളേരുണ്ട്, എന്നിട്ട് നിങ്ങളുടെ മോളെ എങ്ങനെ ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്? മീരേ, നീ ഇവിടെ എന്ത് ചെയ്യാ? ഈ പാട്ട് എന്റെ മമ്മിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു. നീ എന്തിനാ എടുത്തത്? ശിവാനി എന്തിനാ കോച്ചിനെ ഇത്ര പേടിക്കുന്നേ? നമുക്ക് ആരോടെങ്കിലും ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അവർ നമുക്ക് കുറച്ച് പേടിയുണ്ടാവില്ലേ? ഇതിന്റെ പേഴ്സണൽ ആണെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനടുത്തേ? ഇത് കാണാതായ ഞാൻ ഒരുപാട് വിഷമിക്കുന്നു, നിനക്കറിയാം. അതുകൊണ്ടല്ലേ ചെയ്തേ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അത് മോള്. അവളെന്തിനാ പറയുന്നേ? അവൾ ഇവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അവളെയും കൂട്ടി വേറെ എവിടെയെങ്കിലും പോയിക്കോളാം. എന്തൊക്കെ പറയുന്നേ ഭുവൻ? ദേ നോക്ക, നിനക്ക് വേണമെങ്കിൽ എപ്പോഴും എന്റെ റൂമിനുള്ളിൽ വരാം, പക്ഷെ ഒരിക്കലും എന്റെ മനസ്സിലേക്ക് വരാൻ കഴിയില്ല. നീ എന്നിൽ നിന്ന് അകന്നു നിന്നാ ഞാൻ മനസ്സമാധാനത്തോടെ കഴിഞ്ഞോളാം. ഞാനാ വോക്ക്മാൻ എടുത്തത്, അതിനെന്തിനാ ആന്റിയെ വഴക്കു പറയുന്നേ? ഇന്നത്തെ കളി ഞാൻ ജയിക്കോടാ. ഐസ്ക്രീം ഏതാ ഉള്ളേ? ഈ കൊച്ച ഏതാടാ? ഒരു കോർണറ്റോ. അവളാ ബുവിന്റെ വീട്ടിലെ കൊച്ച. ആ ഡൽഹിയിലെ പെണ്ണില്ലേ, അവളുടെ മോളത്. അപ്പൊ അവര് തമ്മിൽ വീണ്ടും സെറ്റ് ആയോടാ? ഡാ, ഇത് അഞ്ജുവിന്റെ കൊച്ചാണോ അതോ ഇനി അവന്റെ വേറെ സെറ്റപ്പിന്റെ കൊച്ചാണോടാ? ഈ കൺഫ്യൂഷനും വെച്ച് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അതങ്ങ് ചോദിച്ചേക്കാം. ഏ മോളെ, എങ്ങ വന്നേ? ഹലോ മോളെ, മമ്മി എവിടെയാ ഇപ്പോ? സുഖാണോ? നിന്റെ മമ്മി ഞാനും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ആണോ? റിയലി? ആ അതെ, ശരിക്കും. എടാ ഉമർ, മീരെ ശല്യിച്ചു എന്നാ തോന്നേ. ഡാഡിക്ക് സുഖാണോ മോളെ? ഡാഡി ഇപ്പൊ എവിടെ ഉള്ളേ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലടാ. എവിടെയാന്ന് പറ മോളെ? പറ, ചോദിക്കുന്ന കേട്ടില്ലേ? ഡാഡി എവിടാ? Thank you.
അടിക്കടാ, ഒന്ന് അടിച്ചു നോക്കടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞൊരു കേട്ടാ. നീ അവിടെ നമ്മുടെ എന്താന്ന് ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളാണോ എന്റെ മമ്മിയെ വിട്ടുപോയത്? അതും എന്റെ മമ്മിയാണോ നിങ്ങൾ വിട്ടുപോയത്? എന്താ മീര ഇത്? എനിക്കെല്ലാം അറിയണം. റെയിൽവേക്ക് വേണ്ടി കളിക്കണമെന്നായിരുന്നു എന്റെ ഡ്രീം. ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ കളിച്ചിരുന്നത്. ഗാന്ധിപുരത്തു നിന്ന് ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ കളിക്കുമെന്ന് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും പറയുമായിരുന്നു. അപ്പോഴാണ് നിന്റെ മമ്മിയെ അവൻ പരിചയപ്പെടുന്നത്. അവർ ഇഷ്ടത്തിലായി. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അവരെ പിരിയുന്നത് ബുദ്ധിമുട്ടായിരിക്കില്ലേ? എന്നാൽ നിന്റെ മമ്മിയെ പിരിയേണ്ട സാഹചര്യം ഒരിക്കൽ ഭുവന്റെ ജീവിതത്തിലുണ്ടായി. നിന്റെ മമ്മി അവൻ ഇതുവരെ മറന്നിട്ടില്ല. പക്ഷെ ക്രിക്കറ്റ് അവൻ മറന്നു. ശിവാനി ആന്റി, ഈശ്വരനും ചിലപ്പോൾ തെറ്റുപറ്റാറുണ്ട് മീര. എന്നാൽ അദ്ദേഹത്തിന് സോറി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുമ്പോൾ മറ്റൊന്ന് നമുക്കായി തരും. അഞ്ജുവിനെ അകറ്റിയത് തെറ്റായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശിവാനിയെ ഭാര്യയായിട്ട് കൊടുത്തത്. ശിവാനി അവൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ഞാനീ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ഭുവനെയും നിന്റെ മമ്മിയെയും കുറിച്ച് നീ തെറ്റായി ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞത്. പറ്റില്ലെന്നോ? ആർക്കും അങ്ങനെ കിട്ടാത്ത പോസ്റ്റാ. നിന്റെ ശമ്പളം ഇരട്ടിയാവും. എനിക്ക് മനസ്സിലാവാത്ത ഇതാ, ഒരു പ്രൊമോഷൻ കിട്ടുക എന്ന് വെച്ചാൽ അത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? സന്തോഷിക്കേണ്ട കാര്യം തന്നെ സർ. പക്ഷേ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ കോച്ചിങ് സെന്ററിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ കാര്യമൊക്കെ ഞാനും നോക്കണ്ടേ? എനിക്ക് പറ്റില്ല സർ. അല്ല മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മീര, ഡൽഹി അണ്ടർ 19 സെലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടി നിന്റെ മുത്തശ്ശിനെ ഞാൻ മെയിൽ ചെയ്തു. നാളെ മുതൽ നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ഡൽഹി ടീമിന് വേണ്ടി കളിക്കുന്നില്ല, റെയിൽവേക്കാ കളിക്കുന്നത്. ഇവിടെ ഈ സോണിന് വേണ്ടി. നീ ഇതെന്തൊക്കെയാ പറയുന്നത് മീര? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സെലക്ട് ആവാൻ വേണ്ടി ഡൽഹി ടീമിൽ കളിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ റെയിൽവേ ടീമിൽ കയറാൻ പ്രയാസമായിരിക്കും. എന്റെ ഇന്ത്യൻ ടീം റെയിൽവേ ടീമാ. മീര, ഞാൻ പറയുന്ന കേക്ക്. ഇവിടെ കോമ്പറ്റീഷൻ കൂടുതൽ, അതുപോലെ ഫെസിലിറ്റീസും കുറവാ. നീ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്താലും ഏതെങ്കിലും സ്ഥലത്ത് നിനക്ക് പ്രശ്നങ്ങളുണ്ടാവും. പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് ഞാൻ വേണ്ടെന്ന് വെക്കും. അടിക്കോ വഴക്കോ പറയോ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞുതരാം.
തീരുമാനമെടുത്തു. ഡിവോഴ്സിന്റെ കാര്യമായിരിക്കില്ലേ? എന്താടത്, സ്വഭാവത്തോടുകൂടി തന്നെയാണോ പറയുന്നത്? നീ അത് വെള്ളടിച്ചിട്ടോ? അല്ലെങ്കിലേ, ഞങ്ങൾ സ്വഭാവത്തോടെ എടുത്ത തീരുമാനം തന്നെയാ. അല്ലെങ്കിൽ അങ്കിൾ തന്നെ ഇവനോടും ചോദിച്ചു നോക്ക്. ഇനി തീരുമാനമെടുക്കേണ്ടത് ശിവാനിയാണ്. ഇതൊരു നല്ല കാര്യമല്ലേ അച്ഛാ? എന്ത് നല്ല കാര്യമെന്ന്? നീ മാത്രം തീരുമാനിച്ചോണ്ട് കാര്യമായോ? അവിടെ മുത്തച്ഛൻ സമ്മതിക്കണ്ടേ? ഞാൻ ഒരു മിനിറ്റ് അവളോടൊന്ന് സംസാരിച്ചോട്ടെ. ഹലോ, മോളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ നിന്റെ സ്ഥാനത്ത് എന്റെ മോളായിരുന്നെങ്കിൽ പോലും ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. ഗോഡ് ബ്ലെസ് യു. അതേ സമ്മതിച്ചാ? സമ്മതിച്ചോ? ദേ മീര വന്നല്ലോ. മീര മോളെ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? ദൈവം ഒന്ന് എടുക്കുകയാണെങ്കിൽ മറ്റൊന്ന് തിരിച്ചു തരും. ഇത് നിന്റെ അമ്മ, അത് നിന്റെ അച്ഛൻ. ഇവര് നിന്നെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കാ മോളെ. നിങ്ങളാരാ? എന്റെ മുത്തശ്ശനോ? അദ്ദേഹം സമ്മതിച്ചു മോളെ. ആഹാ, അതിന് ഞാനും കൂടെ സമ്മതിക്കണ്ടേ? മീര, റെയിൽവേസിന് കളിക്കണമെങ്കിൽ നീ ഇതിന് സമ്മതിക്കണം. ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. കേക്കില്ല. എന്താ മോളെ, നിനക്ക് തീരുമാനം ഇഷ്ടായില്ലേ? അതോ എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണോ? ഞങ്ങൾ നിനക്ക് നല്ല പാരന്റ്സ് ആയിരിക്കും. എന്റെ പാരന്റ്സ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് തെളിയിക്ക്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനൊക്കെ ഭാഗ്യം ചെയ്യണം. അപ്പൊ ഹസ്ബൻഡ് ആവാൻ നോക്ക്. മീര, അത് രണ്ടുപേരും ഒരു റൂമിൽ ഉറങ്ങിയാൽ മതി എന്ന് പറയുന്നു. അത് ഞാൻ പറഞ്ഞതല്ല. മീര, മീര, അച്ഛനെ നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ഞാൻ ആ റൂമിൽ പോയി കിടന്നോളാം. എടോ രാജാ, നീ എന്തുവാണെങ്കിലും പറഞ്ഞോ, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാൻ വരുന്നില്ല. ഇന്ന് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിലും നമ്മളങ്ങ് പിഴിഞ്ഞെടുക്കില്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. ശരി, ഞാൻ ടെറസിൽ പോയി കിടന്നോളാം. എന്റെ റൂമിൽ കടന്നു സാറേ. ഓട്ടോയിലാണെങ്കിൽ ഞാനില്ല.
സാക്ഷിയായി. കുട്ടികളുടെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടമ്മേ. മീര മാത്രം എൻ്റെ മോള്. പഴയതൊക്കെ മറന്ന് മോൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുക. ഇതേ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? ഇതിനെക്കുറിച്ച് അമ്മേന് സംസാരിക്കരുത്. നിന്നെ ശിവാനി ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എന്താ ഹാപ്പി എന്നറിയോ? നിന്റെ അച്ഛനാണെങ്കിൽ ആകെ ത്രില്ലടിച്ചിരിക്കുക. അക്കാഡമിക്ക് വേണ്ടി നീ ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞല്ലേ. ഒരു രണ്ടു വർഷം നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. അക്കാഡമിയിലെ ആദ്യത്തെ പ്ലെയർ മീര തന്നെയാണ്. നീ ഇതിനൊക്കെ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. കാര്യം കഴിയുമ്പോൾ എന്നെ മറക്കരുത്. വണ്ടി എടുത്ത് എന്തോ ചേടാ, എനിക്കിത്തിരി ജോലിയുണ്ട്, പിന്നെ കാണാം. എടാ വേണ്ടടാ, എടാ പോകണ്ടടാ. എനിക്ക് ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വീണ്ടും എന്തിനാണ് ഇതൊക്കെ? പിന്നെയും അതേ ഹോട്ടൽ അതേ റൂം. Thank you.
നമ്മുടെ മീര ഫ്യൂച്ചറിൽ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററോ. നീ അവൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യത്തിലും താങ്ക്സ്. ഈ 10 ദിവസങ്ങൾ കൊണ്ട് നീയും ഞാനും തമ്മിൽ ഒരുപാടങ്ങ് അടുത്ത പോലെ ഒരു അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മീരയുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. എന്നല്ലേ ഭവനിപ്പോ എന്നോട് പറയാൻ പോകുന്നത്? ടുത്തിരിക്കുന്നതും ഒരേ കിടക്ക പങ്കിടുന്നതും ഒക്കെ സത്യമാണെന്നുള്ളത് ഞാൻ എന്തിനു വിശ്വസിക്കണം? നേരെ ഇപ്പൊ വല്ലാത്ത സന്തോഷത്തില്ല. ഇനിയിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭവൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, എനിക്കത് ശീലമാണല്ലോ. എന്താ ശിവാനി, നിനക്ക് സുഖമില്ലേ? ശിവാനി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി മോളെ, നീ ജോലിക്കൊന്ന് പോണ്ട, നീ നമ്മുടെ വീട്ടിലേക്ക് പോരെ. അവള് പൊക്കോട്ടറ മോന്താ, അവൾക്ക് പ്രൊമോഷൻ കിട്ടിയതല്ലേ. അവള് ഞങ്ങളെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല ജഗന്നാഥ. പോണോ ശിവാനി? അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഭുവന് വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഞാനെന്തിനാ അങ്ങനെയല്ല മോളെ. അധികം താമസിയാതെ തന്നെ നീ നിന്റെ മുത്തച്ഛന്റെ അടുത്തേക്ക് പോവില്ലേ? ഞാൻ ആന്റിയെ വിട്ടെങ്ങും പോവില്ല. മോൾക്ക് എന്നെ കാണാൻ തോന്നിയാ ഞാൻ അപ്പിങ്ങത്തില്ലേ. അന്ന് നീ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ പോകുന്ന? നീ വെറുതെ മാറി നിൽക്കാൻ പോവുകയാണോ അതോ എന്നെ നിന്നേക്കോട്ട് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണോ? പറയൂ ശിവാനെ, ഇത്രയും നാളും നീ എന്നെ സഹിച്ചു, എന്നാ ഈ 10 ദിവസം കൊണ്ട് ഞാൻ അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായ? പറ ശിവാനെ, നീ എന്തിനാ പോകുന്ന? ഇത്രയും നാളെ ഞാൻ ഇതൊക്കെ സഹിച്ചത് എന്തിനാണെന്നറിയോ? എനിക്ക് ഭുവനെ എന്റെ ജീവനേക്കാൾ ഇഷ്ടമായതുകൊണ്ട്. മുമ്പൊക്കെ ഭുവൻ എന്നിൽ നിന്ന് അകന്നിരുന്നപ്പോ പോലും എന്നെ അത് ബാധിച്ചിരുന്നില്ല. എന്താന്ന് വെച്ചാ അതൊക്കെ സത്യമായിരുന്നു. എന്നാ ഈ 10 ദിവസങ്ങൾ നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചപ്പോ
എന്റെ സ്നേഹം വെറുതെ കളഞ്ഞ ഓരോ നിമിഷവും എന്റെ ജീവൻ പോകുന്ന പോലെയായിരുന്നു എനിക്ക്. നീ മനസ്സിലാക്കിയതെല്ലാം തെറ്റാണ് ശിവാനി. നിനക്കൊന്നും അറിയില്ലായിരുന്നു. അന്ന് ഞാൻ ആ മുരളിയുടെ ഗുണ്ടകൾ അടിച്ചത് വെറുതെ ഒന്നുമല്ല. എന്റെ ഭാര്യയെ ശല്യം ചെയ്തിട്ടുള്ള ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഡെറാഡൂണിൽ വെച്ച് അഞ്ജുവിന്റെ മരണത്തെ പറ്റി അറിഞ്ഞപ്പോ ചത്തി കളഞ്ഞാലൊന്ന് ആലോചിച്ചതാ ഞാൻ. ഞാനില്ലാതെ നീ ഒറ്റയ്ക്കായി പോലൊന്നും കരുതിയിട്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്ത. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ അതിന് കാരണം നീ മാത്രം. കല്യാണത്തിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും പുറമെ കാട്ടുന്നതല്ല സ്നേഹം, അത് പരസ്പരമുള്ള ആത്മബന്ധത്തിൽ അടങ്ങിയിരിക്കുന്നത്, പരസ്പരം നിറവേറ്റുന്ന ഉത്തരവാദിത്വത്തിലൂടെ അത് പൂർണ്ണമാവുന്നത്. ഇക്കഴിഞ്ഞ 10 ദിവസങ്ങൾ കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. സ്നേഹം എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിട്ടു. ഒരു ഹോട്ടൽ മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ഞാനത് വെറുതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ സ്നേഹിച്ച പെണ്ണിനെ മറക്കാൻ എത്ര വർഷങ്ങളാണ് ഞാൻ വെറുതെ കളഞ്ഞതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മീര മഞ്ജുവിന്റെ മകളാണെന്ന കാര്യം നീ അറിഞ്ഞിട്ട് പോലും ഒന്നും ചിന്തിക്കാതെ തന്നെ നീ അവളെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചു. ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ശിവാനി. സ്നേഹമെന്ന് പറയുന്നത് അത് സ്വീകരിക്കലും മാത്രമല്ല നിറവേറ്റലും കൂടിയാണെന്ന് നീയാണ് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നീ ഇത്രയും നാളും എന്നെ സ്നേഹിച്ചു. ഇന്ന് ഞാനിപ്പോ തിരിച്ച് എന്റെ ജീവനെ കളർന്ന് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ നീ എന്നെ വിട്ടു പോവുകയാണ്.